Hallelujah. Praise the Lord. Hallelujah. Praise the Lord. What will you pray? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരോടും ചേർന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ സനാതന വചനത്തിന്റെ പ്രഘോഷണത്തിന് ആധാരമായി നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എൻ്റെ ധ്യാനവേളയിൽ പ്രാർത്ഥനാ നേരത്ത് എനിക്ക് പകർന്നു തന്ന മൂന്ന് വേദഭാഗങ്ങൾ പ്രാരംഭമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിലെ തിരുവചന പ്രഭാഷണത്തിലേക്ക് നേരെ പ്രവേശിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. ഗലാത്യ ലേഖനം മൂന്നാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിന് വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അത് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള നിമിഷങ്ങൾ തിരുവചനത്തിന്റെ ഘോഷണം നിങ്ങളുടെ മധ്യ നിർവഹിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. സന്തോഷമുള്ളവർ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊന്നുകൂടെ. ഈ മഹായോഗങ്ങളുടെ സമാപന രാത്രിയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ ധന്യവും സനാതനവും മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം ചെയ്ത രക്ഷാകര പ്രവൃത്തിയുടെ രക്തച്ചൊവയുള്ള സുവിശേഷ ഘോഷണം നിർവഹിക്കേണ്ടതിന് എനിക്ക് ലഭ്യമായ ഈ അനുഗ്രഹിത നിമിഷങ്ങൾക്ക് ഞാൻ സകല മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ആരാധനയും സർവകൃപാലുവായ പരമകരുണികനായ കർത്താവിന്റെ പദാരബന്ധങ്ങളിൽ ആദരവോടെ അർപ്പണം ചെയ്യുന്നു. അപ്പോൾ തന്നെ പീസ് ഗോസ്പൽ മിനിസ്ട്രി എന്ന സുവിശേഷ സന്നദ്ധ സംഘടനയുടെ മുഖ്യധാരയിൽ ദൈവം നിയമിച്ചാക്കി വെച്ചിട്ടുള്ള ആദരണീയരും അനുഗ്രഹത്തിനും അഭിഷക്തരുമായ കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞാൻ പ്രാരംഭമായി വന്ദനം അറിയിക്കുകയാണ്. ഈ രാത്രിയിലെ യോഗം നന്നായി പ്രസിഡ് ചെയ്യുന്ന ശുശ്രൂഷയിൽ തഴക്കവും പഴക്കവും ഒട്ടനവധി അനുഭവ സമ്പത്തുമുള്ള ഞാൻ ഗുരുതുല്യമായി പിതൃതുല്യമായി ആദരിക്കുന്ന ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടെയായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കെഎസ് മാത്യു അവരുകളോടുള്ള പ്രത്യേക വന്ദനം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്ന ഒരു യോഗത്തിന്റെ പ്രഭാഷകനായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ സന്തുഷ്ടനാണ്. അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അനുഗ്രഹിതരായ അഭിഷക്തരായ കർത്തൃദാസന്മാർ പലരുണ്ട്. സദസ്സിൽ ഉപവിഷ്ടരായ കർത്തൃദാസന്മാർ കർത്തൃദാസിമാരുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് എൻ്റെ ചേർച്ചിൻ്റെ പാസ്റ്റർ പാസ്റ്റർ സെൽവരാജ് അവർക്ക് കുടുംബമായി ഇന്ന് രാത്രി യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എനിക്ക് ആത്മബലമാണ്, അനുഗ്രഹമാണ്. നിങ്ങളെ ചേർച്ചിലുള്ള ദൈവമക്കൾ പലരും ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങൾ ഇവിടെ ആലപിച്ചുകൊണ്ട് ഈ യോഗങ്ങളെ ധന്യമാക്കാൻ ഈ മൂന്ന് രാത്രികളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വർഷിപ്പ് ടീം അംഗങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പാടിയ പല പാട്ടുകളും ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. വന്നതിന് ശേഷമുള്ള ഞങ്ങൾ ശ്രദ്ധിച്ച പാട്ടുകൾ എല്ലാം വളരെ നന്നായിരുന്നു, ഗംഭീരങ്ങളായിരുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും വേദികളിൽ നിന്ന് വേദികളിലേക്ക് ദൈവം ഉപയോഗിക്കട്ടെ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന പാട്ടൊക്കെ വളരെ അനുഗ്രഹമായ നിലയിൽ ആലപിച്ചു. അർത്ഥസമ്പുഷ്ടമായ എല്ലാ പാട്ടുകളും കർത്താവ് അവരിലൂടെ നമുക്ക് നൽകി തരികയുണ്ടായി. ഇനിയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം അവരെ ശക്തമായി ദേശദേശാന്തരമായി രാജ്യരാജ്യാന്തരമായി പ്രയോജനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാ ബഹുമാന്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഈ ശബ്ദപരിധി എത്രമാത്രമുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ ശ്രദ്ധിക്കുന്ന മാന്യശ്രോതാക്കൾ, ഈ നാടിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ജാതിയോ മതമോ നിറമോ കുലമോ പാർട്ടിയോ ഭേദമില്ലാതെ മുഴുവൻ ആളുകളെയും ലൗകിക രക്ഷകനായ ക്രിസ്തുയേശുവിന്റെ നസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇരാത്തുള്ളതിന്റെ ശബ്ദ സംവിധാനം നന്നായി കൈകാര്യം ചെയ്യുന്ന വാത്സല്യ സുഹൃത്തിനോട് ഞാൻ വന്ദനം അറിയിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റബ്ബർ തോട്ടത്തിൽ എല്ലാവർക്കും വന്നിരുന്ന് ഈ യോഗം അനുഗ്രഹമായി ആസ്വദിക്കേണ്ടതിന് നമ്മുടെ തലയ്ക്ക് മീതെ ഒരു മേലാപ്പൊക്കെ ക്രമീകരിച്ച് ആകർഷകമായ നിലയിൽ ഇതിന്റെ പിന്നിൽ അധ്യാധ്വാനം ചെയ്ത പീസ് ഗോസ്പൽ ടീമിലെ മുഴുവൻ ആളുകളും ആശീർവദിക്കപ്പെടട്ടെ, അവരുടെ പ്രവൃത്തിയെയും ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി പറഞ്ഞ കർത്തൃദാസൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം കർത്താവ് അനുവദിക്കുന്ന പക്ഷം
ഇതിലും മെച്ചമായ നിലയിൽ ഈ യോഗം ക്രമീകരിക്കണമെന്നുള്ളത് ആ നല്ല താല്പര്യങ്ങളെ ദൈവം ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ ഇവിടെ ദൈവവചനം സുശ്രൂഷിച്ച ബഹുമാന്യനായ എൻ്റെ ആത്മസ്നേഹിതൻ എന്ന രാത്രി എന്നോടൊപ്പം വേദിയിലുള്ളത് എനിക്ക് കൂടുതൽ കരുത്തു പകരുന്നു. കർത്താവ് തന്നെയും ധാരാളമായി ഇനിയും വേദികളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതമായ ഈ ആത്മീയ യോഗങ്ങളിൽ ഇതിൻ്റെ സമാപന രാത്രിയിൽ ഇതിൻ്റെ സമാപന സന്ദേശം നൽകേണ്ടതിന് എനിക്ക് അവസരം ലഭ്യമാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പീസ് ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തിരുവചന അടിസ്ഥാനത്തിൽ ദേശത്ത് നിവർത്തിക്കപ്പെടാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇനിയും പലയിടങ്ങളിൽ അവർ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന യോഗങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. പ്രിയ കുഞ്ഞുങ്ങൾ, ഈ പ്രോഗ്രാം ലൈവായിട്ട് പകർത്തുന്നുണ്ട്, അതവർ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം തത്സമയം വീക്ഷിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോടും ഞാൻ വന്ദനമറിയിച്ചുകൊണ്ട് ഈ രാത്രിയിലെ സന്ദേശത്തിലേക്ക് നേരെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഈ ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ എന്നോട് പല ആവർത്തി പറഞ്ഞു, സാറേ 7:30 സമയമുണ്ട്, അതുകൊണ്ട് നേരത്തെ വരണം. 7:30 എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളോട് വന്നു, 7:30 കഴിഞ്ഞിട്ട് ഒത്തിരി നേരമായി. അതുകൊണ്ട് ഈ വായിച്ച വാക്യത്തിൽ അടക്കം ചെയ്തിട്ടുള്ള ആത്മീയ ദൂതിൻ്റെ പ്രകാശവും അതിൻ്റെ വിശാലതയും വേണ്ടും പോലെ ലഭിക്കാൻ മുഖവരയുടെ വാക്കുകൾ ഇനിയും ഒന്നും പറയാതെ നേരെ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ വളരെ ഗംഭീരങ്ങളാണ് ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, വിശ്വാസി സമൂഹത്തിന്, ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക ബൃന്ദങ്ങൾക്ക് എല്ലാം വളരെ ആധികാരികത നൽകുന്ന ഉജ്ജ്വലങ്ങളായ 14 ലേഖനങ്ങൾ. ആകമൊത്തം ലേഖനങ്ങൾ 21 അതിൽ 14 അപ്പോസ്തലനായ പൗലോസിൻ്റെത് മാത്രമാണ്. ആ ലേഖനങ്ങളെല്ലാം നാം പഠിക്കുമ്പോൾ, ആഴത്തിൽ അവഗ്രഹിക്കുമ്പോൾ what is church and how to walk in the church രണ്ട് അതിപ്രധാന കാര്യമാണ്. ഒന്ന്, ദൈവസഭ എന്താണ്, ദൈവസഭയിൽ എങ്ങനെയായിരിക്കണം. ഈ രണ്ട് അതിപ്രധാന ചിന്തകളെ നമുക്ക് പകർന്നു തന്നതുകൊണ്ട് എഴുതി തന്നിട്ടുള്ള ലേഖനങ്ങളാണ് പൗലോസിന്റെയും ബാക്കിയുള്ള ലേഖനങ്ങളെല്ലാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം, ദൈവപ്രസാദയോഗ്യമായി. ഇനി ഞാൻ പറയുന്ന ചിന്തകൾ ഒരു 4-5 ചിന്തകൾ പറയുന്നു, അതിനെ വാചകമാക്കി നിങ്ങൾ കരുതിക്കൊള്ളണം, അതിനെ വിശദീകരിക്കാൻ നേരമില്ല. ഇതിന്റെ മുഖവരയുടെ ഭാഗത്ത്, വിഷയത്തിന്റെ മുഖവരയുടെ ഭാഗത്ത് ഞാൻ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നു. 21 ലേഖനങ്ങളെയും സസൂക്ഷ്മം പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകുന്ന ഒരു കാര്യം, ദൈവപ്രസാദയോഗ്യമായി എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും ദൈവം പ്രസാദിക്കണം. നമ്മുടെ രാത്രികളും പകലുകളും, നമ്മുടെ ഇടപെടലുകളും പെരുവഴികളും, നമ്മുടെ ദാമ്പത്യവും സാമ്പത്തികവും സാമൂഹ്യ ജീവിതവും സമാജ ജീവിതവും വ്യക്തിപരമായ ജീവിതം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലം, ബിസിനസ്സിന്റെ മണ്ഡലങ്ങൾ, എല്ലാം ഉപജീവനത്തിന്റെ വഴി തേടി പോകുന്ന സകല മണ്ഡലങ്ങളിലും ദൈവം പ്രസാദിക്കണം. ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. ദൈവപ്രസാദയോഗ്യമായി എങ്ങനെ ജീവിക്കണം, അതാണ് ലേഖനങ്ങളിൽ തരുന്ന ഒരു പാഠം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായി ഉപദേശത്തിലും നിയോഗിക്കപ്പെടുന്ന അത് പാടില്ല, ഇതാകാം, അത് വേണ്ട, ഇത് വേണം, അത് തള്ളിയേരെ, ഇത് കൊണ്ടേരെ എന്നൊക്കെ പറയുന്ന ഒരാലോചന അകത്തു നിന്ന് കമ്മിറ്റി എന്നത് വേണ്ടത് ആരെങ്കിലും മുതിർന്ന വ്യക്തികളോ മറ്റാരെങ്കിലും ഒക്കെ വേണ്ടപ്പെട്ടവരല്ല. അതിലുപരി സർവോപരിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്നത് കൊണ്ട് നമ്മെ പ്രബോധിപ്പിക്കണം. അതാണ് ആത്മാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത്. അത് കുഞ്ഞു മുതലും ആണിനും പെണ്ണിനും എല്ലാം ആ ആത്മീയ അനുഭവം ഉണ്ടായേ പറ്റുകയുള്ളൂ. അകത്തിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയണം, ഈ വഴി തിരിയുക, ആ വഴി പോവുക, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെയുള്ളത് ആത്മീയ ബോധ്യങ്ങൾ
അനുസാരമായി ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള പാഠമാണ് ലേഖനങ്ങൾ നമുക്ക് തരുന്ന മൂന്നാമത്തെ പാഠം. ഇനി നാലാമതൊരു പാഠം തരുന്നത് എന്താണെന്ന് അറിയോ? തിരുവചനാധിഷ്ഠിതമായി ജീവിക്കുക. ദൈവത്തിന്റെ സനാതന വചനം എന്ന് പറയും, സത്യസന്ധമായ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം, വെള്ളം ചേർക്കാത്തത്, കലർപ്പില്ലാത്ത സുവിശേഷം അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്നതാണ് ഈ ലേഖനങ്ങളിൽ തരുന്ന നാലാമത്തെ പാഠം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പാഠം എങ്ങനെയാണ് ആത്മഭാരത്തിന് ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മഭാരത്തിന് ജീവിതം നാമറഞ്ഞ സത്യത്തിലേക്ക് മറ്റുള്ളവരെയും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതിനും ഒറ്റ മനുഷ്യനും പോകാതെ കണ്ണുനീരുള്ളവരെ നേടിയെടുക്കേണ്ടതിനുള്ള ആ ജീവിതം, അതാണ് ആത്മഭാരം. ഉപരത്തിൽ പറഞ്ഞവനെ മൊത്തത്തിൽ ഉള്ളയവന് വേണ്ടി നേടിയെടുത്തിട്ടുണ്ട്. നമ്മളുടെ തട്ടിമുട്ടി ഉരുമ്പി വരഞ്ഞു പോകുന്ന മുഴുവൻ ആളുകളെയും നിത്യതയിലേക്ക് ആദായപ്പെടുത്തണം, അതാണ് ആത്മഭാരത്തിന്റെ ജീവിതം. എത്ര പേർക്ക് അത് ആഗ്രഹിക്കുന്നുണ്ട്? മുഴുവൻ ആളുകളെയും ആത്മഭാരത്തോടുകൂടെ കർത്തവ്യത്തിലേക്ക് നേടിയെടുക്കും സമർപ്പണവും സാമർത്ഥ്യവും, അതാണ് ആത്മഭാരത്തിന്റെ ജീവിതം. ചിലർക്ക് പ്രാർത്ഥന മുറിയിൽ കണ്ണിനെ കുത്തിയ കണ്ണുനീർ വരത്തില്ല, ആവശ്യമില്ലാത്തത് നടക്ക ചങ്കുകളിൽ കരയുന്ന വരപുള്ളികൾ പ്രാർത്ഥന മുറിയിൽ കണ്ണുനീർ ഒടുക്കാത്തവരും കണ്ണു നനയാത്തവരുമാണ്. അത് ആത്മഭാരമില്ലെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. അയൽമുഖത്തിൽ ജീവിക്കപ്പെടും അവന്റെ പണി അത് അങ്ങനെ നമുക്ക് പോകില്ല, എനിക്ക് എന്ത് ഭേദം എന്ന നിലവാരമല്ല. ആത്മഭാരമുള്ളവൻ വല്ലത വിധിനെയും ആവനെയോട് ഞാൻ അവയെ ജീവിതത്തിന്റെ നാളുകളിൽ പിൻ ചെയ്തുകൊള്ളണം. കൂട്ടത്തിൽ ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശം പോലെ കരുതിക്കൊള്ളാൻ ഇടയാകണം. ഒട്ടനവധി സമരമുഖങ്ങളുണ്ട് നമ്മുടെ ജീവിത വഴിത്താളിയിൽ. ജീവിത പടക്ക നേരെ ഉയർന്നവരുന്ന ഒട്ടനവധി ഓളങ്ങളും തിരമാലകളും വെല്ലുവിളികളും ആക്രോശങ്ങളും ആക്രമണങ്ങളും ഉണ്ട്. ഇതിനെ നേരിടുവാൻ നമ്മുടെ ആയോധന കലകളോ നമ്മുടെ പ്രാവീണ്യങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വമോ നമ്മൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന സഭയുടെ സംഘടനയുടെ ബലമൊന്നും പോലെ പകരം ദൈവവചനത്തിന്റെ ആധികാരികമായ മൂല്യങ്ങൾ ആകത്തുണ്ടാകേ പറ്റുകയുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നു? തിരുവചന സത്യത്തിലും പ്രതികരിക്കാതെ നിലകൊള്ളാണ്ട് ആത്മീയതയ്ക്ക് ഉടമയായി നമ്മൾ മാറണം. അതിന് ഒരാത്മീക പാഠമാണ് ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾക്ക് നൽകുന്നത്.
പോകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകുന്നത് വിഷയം മറന്നുപോകരുത്. ക്രിസ്തു യേശുവിന്റെ വിശ്വാസം, അതിന്റെ ആനന്ദ സാധ്യതകൾ. എന്തായിരുന്നു ഇന്നലെ കേട്ട പ്രസംഗം ചോദിച്ചാൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞൊഴിയരുത്. കൃത്യതയോടുകൂടി വിഷയത്തെ അവതരിപ്പിക്കണം. എന്റെ വാക്കുകളെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, വിഷയത്തെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെ വെറുതെ കുറെ ബഹളമുണ്ടാക്കി ഉണർവിന്റെ തരംഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആധികാരികമായ സൈദ്ധാന്തികമായ ബുദ്ധിപരമായ ബൗദ്ധികമായിരിക്കുന്നതിലെ ആലോചനകൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളിലേക്ക് നൽകി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേശം ഞാനിതിന് ചില നാടുകൾക്ക് മുമ്പ് ഈ കവലകളിലൊക്കെ പരസ്യോഗത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്തൊക്കെ ദൈവവചന ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. മരിച്ചവർക്ക് ഞങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ കവലയിലും ഞാൻ പ്രസംഗിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുവിശേഷത്തിന്റെ പഞ്ഞമുള്ള ദേശമല്ല, ചെറുതും വലുതുമായിരിക്കുന്ന നിരവധി നിരവധി യോഗങ്ങൾ നടക്കുകയും ക്രിസ്തു യേശുവിന്റെ ധന്യമായ സനാതനമായ സുവിശേഷത്തിന്റെ പ്രഘോഷണങ്ങൾ ഓടക്കൂടെ ഉണ്ടാകുകയും ചെയ്യുന്ന നാടാണ്. എങ്കിലും ഈ രാത്രിയിൽ ഒരു ആവശ്യം പോലെ 2019 ആദ്യ ദിനങ്ങളിൽ തന്നെ മൂന്ന് രാത്രികളിൽ അതിശ്രേഷ്ഠമായ ദൈവവചനത്തിന്റെ പ്രഘോഷണങ്ങൾ നമുക്ക് ലഭിക്കപ്പെടേണ്ടത് ഈ ആത്മീയ സമ്മേളനങ്ങൾ കൂടുതൽ നമുക്ക് ആത്മീയ ജീവിതത്തിന് ആവേശമാകാൻ, ആത്മീയ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കിക്കൊണ്ട് നേടിയെടുക്കേണ്ടവയെ നേടിയെടുത്തുകൊണ്ടുള്ള അനുകൂലിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയെടുക്കുവാൻ മുഖാന്തരമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവമക്കളായി തീർന്നിരിക്കുന്നു. 3:26 വാക്യം 27 പറയുന്നു, ആ ക്രിസ്തു യേശുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. 28 പറയുന്ന വാക്യം എന്താണ്? നാം ആ ക്രിസ്തു യേശുവിൽ ഒന്നായിരിക്കുന്നു. ഈ മൂന്ന് പ്രധാന ചിന്തകൾ ആക്രമിച്ച് നിരത്തിരിക്കൊണ്ട് വേണം ഈ പ്രഭാഷണം പൂർത്തീകരിക്കുവാൻ. പക്ഷേ അതിന് നേരമുണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ 26 വാക്യം തന്നെ പറയുകയും ഈ മൂന്ന് ചിന്തകൾ ദൈവദാസന്മാർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു, വേദ പഠിതാക്കൾക്ക് ഞാൻ ശുപാർശ ചെയ്യുകയും ഒന്ന്, നാം ക്രിസ്തു യേശുവിൽ ദൈവമക്കളായി തീർന്നു. ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താൽ നാം ദൈവമക്കളായി. പ്രിയരെ ശ്രദ്ധിക്കണം, ലോകത്തിൽ രണ്ടേ രണ്ട് മക്കളേ ഉള്ളൂ, മനസ്സിലായോ? രണ്ടു കൂട്ടം മക്കളേ ഉള്ളൂ. രണ്ടേ രണ്ട് മക്കളേ ഉള്ളൂ എന്നുള്ള അർത്ഥം തെറ്റാണ്. രണ്ടു കൂട്ടം മക്കളേ ഉള്ളൂ. ഏതാണ്ട് രണ്ടു കൂട്ടം മക്കൾ എബ്രഹാമിന്റെ ചിന്തയല്ല, ഞങ്ങളുടെ ഉപദേശവർഗം ഉണ്ടാക്കിയ ഒരു ചിന്തയല്ല. ദൈവവചനത്തിന്റെ സനാതന സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന സകല ചിന്തകൾക്കും ആധികാരികമായി വേദവാക്യങ്ങൾ തെളിവുകളായി നിരത്തി പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാൻ നേരമെടുക്കുന്നില്ല. പറയുന്ന റഫറൻസുകൾ നിങ്ങൾ കരുതിക്കൊള്ളണം. ലോകത്തിൽ രണ്ടേ രണ്ട് കൂട്ടം മക്കളേ ഉള്ളൂ എന്നുള്ളതിന് ശക്തവും വ്യക്തവും യുക്തവുമായ വാക്യം 3:10 ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ അറിയാം. കണ്ടോ, രണ്ട് കൂട്ടം മക്കളേ ഉള്ളൂ. ഒന്ന് ഏതാണ്? ദൈവത്തിന്റെ മക്കൾ. അതാണെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുള്ളത്? ദൈവത്തിന്റെ മക്കളാണെന്ന് ബോധ്യമുള്ളവർ പ്രൈസല്ലോ. രണ്ടാമത്തെ കൂട്ടമാണ് പിശാചിന്റെ മക്കൾ. ആ കൂട്ടത്തിലെ ഞാനെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട് കൂട്ടത്തിന്റെ വൈ ഉയർത്താതിരിക്കുന്നവരുണ്ട്. അവരുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. രണ്ടേ രണ്ട് കൂട്ടം മക്കളേ ഉള്ളൂ. ഒന്നെങ്കിൽ തങ്ങൾ ദൈവത്തിന്റേതാണ്, അല്ലെങ്കിൽ ആരുടേതാണ്? വിമർശനമോ വിരോധമോ വിദ്വേഷമോ വിഭാഗീയതകളോ തല്ലപിടി കൊണ്ട് കൊലപാതകം അക്രമണിയായി ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ മന്ദിരമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം എന്റെ ഉള്ളിൽ വസിക്കണം. കമ്പിയും കട്ടയും കടലും ആലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മിനാരങ്ങളിലോ കൊണ്ട് അലങ്കൃതമാക്കപ്പെട്ട മോസ്കുകളിലോ പാർശ്വഭംഗിപ്പൈതം കൊണ്ട് ക്രമീകരിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ അത്രകളുള്ള ആലയങ്ങളിലോ എന്റെ ദൈവം വസിക്കുന്നത് പകരം എന്റെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന ബോധത്തോടുകൂടെ ഈ ശരീരത്തിന്റെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് മനസ്സിലായോ? മദ്യത്തിനോ ഭൂമിക്കോ ലഹരി പദാർത്ഥങ്ങൾക്കോ അഭിമാനിച്ചുണ്ടാക്കുന്ന മണം വൃത്തിഘട്ട പരിപാടികൾ എന്റെ ശരീരം അനുദിനാത്തത കണ്ടുകൂടെ കെട്ടുകൂടെ തൊട്ടുകൂടെ എടുത്തുകൂടെ കഴിച്ചുകൂടെ ഊടുത്തുകൂടെ എന്നുള്ള നിലപാട് സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായി സംശുദ്ധമായ തലത്തിൽ ശരീരത്തെ കാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മകൻ മകൾ എന്നുള്ളതിന്റെ ഏകം പറയുന്നു. ആവശ്യമില്ലാതെ തൊട്ടും പിടിച്ചു എടുത്ത് നാട്ടുകാരെ കൈകാര്യം ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വേർപ്പെടുക്കി കിട്ടിയ
വലിയ പണം കൊണ്ടുവന്ന് പാട്ടചാരായത്തിനും മറ്റും പലതും ചിലതിനും വേണ്ടി ചെലവഴിച്ച് പെറ്റ മതലെ കൈവച്ച് പ്രാഗി അലക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള എന്റെ വൈകി വന്ന് എന്റെ ശൈലി ഇങ്ങനല്ലെന്ന് പ്രസംഗം കേട്ടിട്ടുള്ളവർക്കറിയാം. പക്ഷേ അല്പം വൈകിയാണ് എന്റെ കയ്യിൽ മൈക്ക് കിട്ടിയത് കൊണ്ട് വിഷയത്തെ കൊണ്ട് കുത്തി നിർത്തുവാൻ വേണ്ടിയുള്ളത് അത്രപ്പാടില്ല. ഞാൻ ഈ സൂപ്പർ എക്സ്പ്രസ് പോലെ പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് എന്നോടൊപ്പം ഉണ്ടാകണം. പ്രൈസ്തല്ലോ. രണ്ടാമത് ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും എന്ന ഒരാത്മലയന അനുഭവമാണ്. മനസ്സിലായോ? അതാണ് യഥാർത്ഥമായ ക്രൈസ്തവീയത. എന്നെ കാണുന്നവർ എന്നെ എന്നിലൂടെ ക്രിസ്തുവിനെ കാണണം. അതാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ള സംഗതി. ഒരാൾ നടന്നു പോകുമ്പോൾ ആരാ അതിലെ നടന്നു പോയത് എന്ന് പെട്ടെന്ന് നമുക്ക് മുഖം കണ്ടില്ലെങ്കിൽ ആളിനെ അറിയില്ല. പക്ഷെ സാരി ഉടുത്തൊരു സഹോദരി, ചുരിദാറിട്ടൊരു സഹോദരി, കൈലി ഉടുത്തൊരു സഹോദരൻ, ഒരു കള്ളി ഷർട്ടിട്ട ഒരു സഹോദരൻ പോയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു നൈറ്റി ഇട്ട ഒരു സഹോദരി പോയി എന്ന് പറയാൻ പറ്റും. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ നമുക്ക് പെട്ടെന്ന് അറിയാം. എന്നതുപോലെ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ പോകുന്ന നമ്മുടെ മുഖഭാവമല്ല, നമ്മിലെ ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർ കാണുന്നത്. അതാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ 27-ാമത് വാക്യം. 28-ാമത് വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? വിവിധ ജാതി മത വിഭാഗങ്ങളിലായിരുന്നവർ, വിവിധ ആശയങ്ങളിൽ വിവിധ ആദർശങ്ങളിലുമായിരുന്നവർ, വിവിധ തറവാടുകളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, വിവിധ മുലപ്പാലിന്റെ ഗുണത്തിൽ വളർന്നു വന്നവർ, വിവിധ അപ്പന്യ ഗുണത്തിന്റെ അനുഭവമുള്ള ആളുകൾ, മനസ്സിലായി, വിവിധ ദേശ സംസ്കാരങ്ങൾ വ്യത്യസ്തതകളും വ്യതിരക്തതുമുള്ള ആളുകൾ ക്രിസ്തുവേശുവിൽ വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നായി തീർന്നു. എല്ലാരും സ്തോത്രം പറയുന്നില്ലല്ലോ അതിന്. നാം എല്ലാരും ഒന്നായി തീർന്നു എന്നൊക്കെ പറയുമ്പോ ഓ അതൊന്നും നടക്കുന്ന കാര്യമല്ലോ ദേശി എന്ന ചിലരുടെ മനസ്സിലൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? എത്രയൊക്കെ രക്ഷിക്കപ്പെട്ട്, എത്രയൊക്കെ ആത്മസ്നാനം പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞാലും അവര് ഇവര് നമ്മള് നമ്മുടേത് അവരുടേത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇടപാടുണ്ട്. പുള്ളി ഏതാ നമ്മുടെയാണോ? പിന്നെ അതാ ചില ചിന്തിച്ചോണ്ടിരിക്കുന്ന, അതാ ഈ പുള്ളി നമ്മുടേതാണോ എന്നാ. പിന്നെ അപ്പൊ അടുത്തിരിക്കുന്നവരവർ പിന്നെ കണ്ടറിയത്തില്ലേ നമ്മുടേതെന്ന്. അപ്പൊ മറ്റൊരു അല്ല, എന്നാലും നമ്മുടെയാന്ന് പറഞ്ഞാലും ഏതാന്നുള്ളതാ. പിന്നെ നമ്മുടെയാണെന്ന് പറഞ്ഞാലും അതിനകത്ത് പിന്നെ ഏതാന്നുള്ളതാ. ഇങ്ങനെ ചെകഞ്ഞ് അന്വേഷിക്കുന്ന ഒത്തിരി ഒത്തിരി ഇടപാട് രക്ഷിക്കപ്പെട്ടാലും കൃപാപരം മൊത്തം അടങ്കൽ പ്രാപിച്ചാലും മാറത്തില്ല. മനസ്സിലായോ? പക്ഷെ ഗലാത്തി ലേഖനം 3:28 പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. ഒരു പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എബി അബ്രഹാമിന്റെ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി ആരാന്ന് ഇതുവരെ മനസ്സിലായില്ല. എന്തൊരു ഇടപാടെന്നറിയോ? ഒത്തിരി പ്രശ്നം കേട്ടിട്ടുണ്ട്, പുള്ളി ആരാന്ന് ഇതുവരെ മനസ്സിലായില്ലെന്ന്. എന്താ ചെയ്യുക? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ മനോഭാവം എത്ര കാലം പന്തകോസിൽ നിന്നാലും മാറത്തില്ല, എത്ര കാലം ക്രിസ്ത്യാനിയായി തുടർന്നാലും മാറത്തില്ല. എന്തായാലും ബ്രാഹ്മണനല്ല, അത് മനസ്സിലാവുമല്ലോ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ ആരാ എന്തുവാ എവിടുന്ന ഏത് ദിക്കിൽ നിന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം അറിയുക, നാം ക്രിസ്തുയേശുവിൽ ഒന്നാണ്. എത്ര പേർക്ക് അതിന് സ്തോത്രം പറയാൻ പറ്റും? ക്രിസ്തുയേശു നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി കർത്താവ് നമ്മെ അവന്റേതാക്കി മാറ്റിയിരിക്കുന്നു. ആ അനുഭവം ഏറ്റെടുക്കുവാൻ അകതാരിൽ താല്പര്യമുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. ഇതിനകത്ത് തതിർവരമ്പുകളില്, വേലിക്കെട്ടുകളില്, യാതൊരു വിധത്തിലും ഇനി നടിച്ചുവരികളില്ലാത്ത വിധം നമ്മെ ഒരുമിച്ചാക്കിയിരിക്കുന്നു കർത്താവ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് വായിച്ച വേദഭാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ ക്രിസ്തുയേശുവിന്റെ വിശ്വാസം എന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ഗലാത്യലേഖനത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രിയ കർത്താവിന്റെ ദാസനോട് ഞാൻ കൊണ്ടുവന്ന പുസ്തകത്തെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് നിങ്ങൾ സൗകര്യപൂർവ്വം, ഒരു പക്ഷേ ഇങ്ങനെ പുസ്തകം ഇവിടെ ഇന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കത്തില്ല നിങ്ങൾ വന്നത്. സ്തോത്രാഴ്ചയിൽ കൊണ്ടുവന്ന പൈസ ഒന്നും ആരും എടുത്ത് പുസ്തകം വാങ്ങിക്കാൻ ഉപയോഗിച്ചു കളയരുത്. അത് പീസ് ഗോസ്പൽ ടീമിന് വേണ്ടി തന്നെ സ്തോത്രാഴ്ച ഇട്ടോണം. പുസ്തകം ഇന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പീസ് ഗോസ്പൽ ടീമിന്റെ കയ്യിൽ പുസ്തകം ഏൽപ്പിച്ചിട്ട് പോകാം. അത് അവരെ സമീപിച്ചാൽ മതി, നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കപ്പെടാനിടയാവും. ഞാൻ ഇവിടെ അടുത്ത് പോകാനല്ല താമസിക്കുന്നത്, അല്ലെങ്കിൽ അതുവഴി വന്നാൽ ഇവിടെ വെച്ച് പുസ്തകം വാങ്ങിച്ചാൽ 200 രൂപയാണ് പുസ്തകത്തിന്. വീട്ടിൽ വന്ന് വാങ്ങിച്ചാൽ 200 രൂപയും തരണം, ഒരു ചായ തരണം. ഓക്കെ, അപ്പൊ അവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അതുകൊണ്ട് ഇന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. ഏതായാലും സ്വത്രാഴ്ച കൊണ്ടുവന്ന പുസ്തകം ഇന്ന് സ്വത്രാഴ്ച ഇടുന്നില്ല. പുസ്തകം വാങ്ങിച്ചേക്കാം, അങ്ങനെ ആരും വിചാരിക്കരുത്. ദയവ് ചെയ്ത് സ്വത്രാഴ്ച കൊണ്ടുവന്ന പുസ്തകം അങ്ങനെ തന്നെ ഇടണം. പുസ്തകം നാളെ ആയാലും നിങ്ങൾക്ക് ലഭിക്കപ്പെടും. പിന്നെ സൗകര്യപ്രദമായിട്ട് ആരുടെയും കയ്യിലെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് പുസ്തകം വാങ്ങിക്കാവൂ. അല്ലെങ്കിൽ പീസ് ഗവൺമെന്റ് ടീമിന്റെ കയ്യിൽ ഞാൻ പുസ്തകം ഏൽപ്പിച്ചിട്ട് പോകാം. നിങ്ങൾ അതിന്റെ പ്രതികൾ കൈവശമാക്കണം. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകം കച്ചവടമല്ല, വഴിയെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിഷയത്തിന്റെ ഭാഗത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
ലേഖനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളുടെ മുഴുവൻ സ്വഭാവങ്ങൾ, അതിനകത്ത് വിഷയത്തിന്റെ ആഴങ്ങൾ ഒക്കെ അതിനകത്ത് വിശദീകരിക്കുന്നത്. ഇതൊരു വ്യാഖ്യാന ഗ്രന്ഥമല്ല, അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ വാങ്ങിച്ചോണ്ട് പോകരുത്. വ്യാഖ്യാന ഗ്രന്ഥമല്ല, 14 ലേഖനങ്ങളെയും ആഴത്തിൽ പഠിക്കേണ്ടതിന് ലേഖനങ്ങളെ കുറിച്ചുള്ളൊരു പഠനമാണ് എന്നറിയണം. ഓക്കെ, എന്റെ മകന്റെ കൈവശം പുസ്തകമുണ്ട്, നിങ്ങളത് എടുക്കുക. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മലയാള വേദപുസ്തകം 1910 പ്രിന്റ് ചെയ്തത്, 1910 പ്രിന്റ് ചെയ്ത നമ്മുടെ വേദപുസ്തകത്തിന് 2019 ആയപ്പോൾ 109 വയസ്സായി. ഓക്കെ, 109 വയസ്സുള്ള പുസ്തകമാണ് നമ്മൾ ചുമക്കുന്നത്. 109 വയസ്സായിട്ടും ഇന്ന് വരെ ഇതിനകത്ത് തർജ്ജമ പിശകുകൾ, ഗ്രാമർ മിസ്റ്റേക്കുകൾ, അച്ചടി പിശകുകൾ മാറ്റിയിട്ടില്ല. അങ്ങനെ മലയാള വേദപുസ്തകത്തിൽ തർജ്ജമയിൽ വന്നിട്ടുള്ള 100 പ്രശ്നങ്ങൾ ഈ പുസ്തകത്തിന്റെ അവസാനം ചേർത്തിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് അത് ഏറ്റവും അനിവാര്യമാണ്. ആ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ള 100 വാക്യങ്ങളുടെ ക്രമീകൃതമായിരിക്കുന്ന മൂലകൃതിയുമായിട്ടുള്ള പൊരുത്തപ്പെടുത്തി എഴുതിയിരിക്കുന്ന 100 വിഷയങ്ങൾ, അത് നിങ്ങൾക്ക് ഉപകാരം. അപ്പൊ ഈ ലേഖനങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ 100 കാര്യങ്ങളുടെ നിങ്ങൾക്ക് ബോധ്യമാവും. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് അത് എന്ന കാര്യം കൂടെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും രണ്ടതിപ്രധാന ലേഖനങ്ങൾ, പുതിയ നിയമത്തിൽ വിശിഷ്ട വിധിയായി വിളങ്ങി നിൽക്കുന്ന രണ്ട് ലേഖനങ്ങളാണ്. ശ്രദ്ധിച്ചോളാം, രണ്ട് മല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ മല സീനായി മലയാണ്, രണ്ടാമത്തെ മല കാൽവരി മലയാണ്. ഇനി കൂട്ടത്തിൽ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഒന്ന് മോശ എന്ന വ്യക്തി, രണ്ട് ക്രിസ്തു യേശു എന്ന വ്യക്തിയാണ്. ഇനിയും രണ്ട് നിയമങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് ന്യായപ്രമാണം എന്ന നിയമം, രണ്ട് കൃപയുടെ പ്രമാണം എന്ന നിയമം. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ 2, 4, 6 കാര്യങ്ങൾ പറഞ്ഞു. ഈ 6 കാര്യങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം, സീനായി മലയിൽ നിന്ന് മോശ മൂലം ലഭിക്കപ്പെട്ടതാണ് ന്യായ പ്രമാണം. ഓക്കെ, സീനായി മലയുടെ നിറവിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണമാണ് ന്യായ പ്രമാണം. എന്നാൽ കാൽവറി മലയുടെ നിറവിൽ വെച്ച് യേശുവിന്റെ രക്തത്താൽ എഴുതപ്പെട്ട പ്രമാണമാണ് കൃപയുടെ പ്രമാണം. മനസ്സിലായില്ലേ? ഈ രണ്ട് പ്രമാണങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും. എബ്രായ ലേഖനം പൗലോസിന്റെ നല്ലെന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്റെ ഈ ഇതുവരെയുള്ള എളിയ പഠന ശ്രമത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എനിക്ക് ബോധ്യമായിട്ടുള്ളത് ഗലാത്യ ലേഖനം അപ്പോസ്തലൻ പൗലോസിന്റെ തന്നെയാണെന്നാണ്. കാൽവറി മലയിൽ നിന്ന് യേശുവിലൂടെ ദൈവസഭയ്ക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹീതമായിരിക്കുന്ന പ്രമാണങ്ങൾ. ഹലോ, ഇനി വിളിച്ച രണ്ടിനെയും വിളി. ഫോൺ ചെയ്യുന്നതിന് എന്റെ പ്രസംഗം തടസ്സമാണോ? ഇനിയും വേണ്ടിയാൽ ഈ വേദി നിർത്തിയിട്ട് ഞാൻ പ്രസംഗിച്ചാൽ ബാക്കി പ്രസംഗിപ്പിക്കും. ഓക്കെ, അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. രണ്ട് പുള്ളികളെ, യെസ്, കമോൺ, മടങ്ങി വരാം. അപ്പൊ രണ്ട് മലകൾ, രണ്ട് വ്യക്തികൾ, രണ്ട് പ്രമാണങ്ങൾ. ഈ മലയിൽ നിന്ന്, കാൽവറി മലയിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള പുതിയ നിയമം, ആ പുതിയ നിയമത്തിന്റെ മഹത്വം, അതിന്റെ ഉത്കൃഷ്ടത, അതിന്റെ ഔന്നത്യം എത്രമാത്രമുണ്ടെന്നും ന്യായപ്രമാണത്തിന്റെ യാഗം, ഈ യോഗം, അതിന്റെ കഴുകലുകൾ, അതിന്റെ വാഴ്ത്തലുകൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ, അതിന്റെ പൗരോഹിത്യം കാലഹരണപ്പെട്ടുപോയി എന്നുമൊക്കെയുള്ള വിശിഷ്ടമായിരിക്കുന്ന സംഗതികൾ താരതമ്യം ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഈ രണ്ട് ലേഖനങ്ങൾ എന്നറിയുക. ന്യായപ്രമാണപരമായ ലേഖനങ്ങളാണ് ഇവ രണ്ടും. അതിൽ ഗലാത്യ ലേഖനം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. വിശ്വാസികൾ മുഴുവനും ഐച്ഛികമായതിനെ പഠിക്കണം. എന്റെ അന്വേഷണത്തിൽ അറിഞ്ഞത്, കഴിഞ്ഞ രാത്രിയിൽ എന്റെ സ്നേഹിതൻ അനിൽ സാറ് ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചു തന്നെയാണ് പ്രസംഗിച്ചതെന്നാണ് ക്രൂശിലെ പ്രശംസ. അങ്ങനെയാണെങ്കിൽ ഈ കൺവെൻഷനിൽ ഗലാത്യ ലേഖനം ഒരു പ്രധാന ലേഖനമായി വരുമ്പോൾ അതിനെ ഐച്ഛികമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ശ്രദ്ധിക്കുക, ക്രിസ്തുവേയിച്ചുവിന് വിശ്വാസം, ഇതിനെ 1, 2, 3, 4 എന്ന വിഷയങ്ങൾ ആക്കി ഞാൻ ക്രമീകരിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. എന്റെ വിഷയത്തിന്റെ 1 എന്ന് പറയുന്നത് ഈ ക്രിസ്തുവേയിച്ചുവിലെ വിശ്വാസത്തിനനുസാരമായ കാലവിഭജനമാണ്. ഓക്കെ, ക്രിസ്തുവിലെ വിശ്വാസവുമായി അടിസ്ഥാനപ്പെട്ട് കാലവിഭജനമുണ്ട്. ആ കാലവിഭജനത്തെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് വന്നാൽ 3 കാലങ്ങൾ ആ വ്യക്തി അറിയണം. അപ്പൊ വിശ്വാസ സംബന്ധമായ കാലവിഭജനം ചിലരൊക്കെ കുറിച്ചെടുക്കുന്നുണ്ട്, അവർക്ക് അതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ തഞ്ചമായി പറയുന്നു. വിശ്വാസത്തിനനുസാരമായ കാലവിഭജനം, ഓക്കെ, 3 പ്രധാന കാലങ്ങളെ നമ്മൾ
പറയണം. ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് കാലങ്ങളുണ്ട്. ഏത് വിശ്വാസിയും തിരിച്ചറിഞ്ഞേ പറ്റൂ ഈ മൂന്ന് കാലങ്ങൾ. ആ മൂന്ന് കാലങ്ങൾക്കും മൂന്ന് വാക്യങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്താം. ഓരോ കാലങ്ങൾക്കും ഓരോ വാക്യങ്ങളുണ്ട്. ആ വാക്യം അനുസരിച്ച് ആ കാലങ്ങളെ നാം അറിയണം. പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് രാത്രി പറയുന്നുള്ളൂ. ഈ പന്ത്രണ്ട് വെള്ളപ്പെരുപ്പിന്റെ കീഴിലിരിക്കുന്ന മുഴുവൻ ആളുകളും ദൈവമക്കളും രക്ഷാനിർണയം പ്രാപിച്ചവരുമാണ്. അപ്പോൾ തന്നെ ആത്മീയതയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവരും ഇതിനകത്തുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ആത്മീയ പാഠമാകേണ്ടതിനാൽ തഞ്ചമായി ഞാൻ ഈ കാര്യങ്ങളെ നിർത്തി പറയുന്നത്. കുറിച്ചെടുത്ത് പഠിക്കണം, ഓർമ്മയിൽ സമാഹരിക്കണം, കഴിയുമെങ്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകണം. ഈ സന്ദേശം മറക്കരുത്, കഴിഞ്ഞ ദിവസങ്ങളിലെയും മറക്കാതിരിക്കണം. വിശ്വാസവുമായി ബന്ധപ്പെട്ട മൂന്ന് കാലങ്ങൾ, അതിൽ ഒന്നാമത്തെ കാലം ഗലാത്യലേഖനം മൂന്നിന്റെ 23 വാക്യമാണ്. ഗലാത്യർ 3:23 ഇങ്ങനെ പറയുന്നു, വിശ്വാസം വരും മുൻപേ. കണ്ടോ, അതാണ് ഒരു കാലം. വിശ്വാസം വരും മുൻപേ ഉള്ള കാലം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വാക്യം നിങ്ങൾ വായിക്കണം, റഫറൻസ് ഓർത്തിരുന്നാൽ മതി, പിന്നീട് വീട്ടിൽ ചെന്ന് പുനർപഠനത്തിന് തുനിഞ്ഞാൽ മതിയാകും. വിശ്വാസം വരും മുൻപേ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ വിശ്വാസം നമ്മിലേക്ക് വരും മുൻപേ ഒരു കാലമുണ്ട്. നമുക്ക് ആ കാലം എന്ന് പറയുന്നത് തിന്മയുടെ കാലമാണ്, അധമകാലമാണ്, തിന്നുകുടിച്ച് മതിച്ചു കുളച്ച് നടന്നിരുന്ന ഒരു കാലം, അനുസരണക്കേടിന്റെ കാലം. കണ്ടോ, ദാർഷ്ട്യത്തിന്റെയോ ധിക്കാരത്തിന്റെയോ താൻപോരിമയുടെയോ കാലം, അച്ചടക്കമില്ലാത്തൊരു കാലം, അങ്ങനെ ഒരു ഗതികെട്ട കാലം. അതാണ് വിശ്വാസം വരും മുൻപേയുള്ള കാലം. അതിന് ഞാൻ നല്ലൊരു പേര് പറയാം, ക്രിസ്തുരഹിത കാലം എന്ന് പറഞ്ഞ ക്രിസ്തു ഇല്ലാത്ത കാലം. കണ്ടോ, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ക്രിസ്തുവിനെ അറിയാതിരുന്ന കാലം, ക്രിസ്തു ഇല്ലാതിരുന്നൊരു കാലം. 3:23 മറക്കരുത്, വിശ്വാസം വരും മുൻപേയുള്ള കാലം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാലം? ഓക്കെ, ഇനി രണ്ടാമത്തെ കാലം കേട്ടോണം. 3:25 വാക്യം ഗലാത്യലേഖനം തന്നെയാണ്. 3:25 അവിടെ വായിക്കുന്നത്, വിശ്വാസം വന്ന ശേഷമോ. കേട്ടോ, അങ്ങനെ ഒരു കാലമുണ്ട്. ഏതാ? വിശ്വാസം നമ്മിലേക്ക് വന്നതിന് ശേഷം. ഈ രണ്ട് കാലത്തെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ യഥാർത്ഥ ആത്മീകനാണോ അനാത്മീകനാണോ എന്ന് തിരിച്ചറിയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി വാചകം? ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് എന്റെ സ്വഭാവം എന്തായിരുന്നു? എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇച്ചിരി മുൻകോപിയായിരുന്നു, ഞാൻ ദാർഷ്ട്യക്കാരനായിരുന്നു, ഞാൻ ധിക്കാരിയായിരുന്നു, രഹസ്യഭാവമുള്ളവനായിരുന്നു, ദുശീല ദുർഗുണങ്ങളുള്ളവനായിരുന്നു, അമ്മയ്ക്ക് വേദനയായിരുന്നു, ഭാര്യയ്ക്ക് തലവേദനയായിരുന്നു, ഭർത്താവിന് ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രയോജനപ്പെട്ടില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഞാൻ അങ്ങനെയായിരുന്നു, നാട്ടുകാരിലോട് ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി. ഇനിയും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സത്യദൈവവുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ലായിരുന്നു, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ആത്മതപനമില്ല, ദൈവമില്ല, പള്ളി ഇല്ല, പട്ടമില്ല, പാതിരിയില്ല, പാസ്റ്റർ ഇല്ലാതെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ക്രിസ്തുവിനെ കൂടാതെയുള്ള കാലം. എന്നാൽ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ക്രിസ്തു ഉള്ളവനായി മാറി. അപ്പൊ ക്രിസ്തു ഉള്ളവനായി തീർന്ന ശേഷം ക്രിസ്തു ഇല്ലാതിരുന്ന കാലവും ഈ കാലവും തമ്മിലൊരു താരതമ്യം ചെയ്ത് നോക്കിക്കേ, സ്വഭാവത്തിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? രഹസ്യ ജീവിതത്തിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? സാമ്പത്തിക തലത്തിൽ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്തുയേശുവിലേക്ക് വരുന്നതിന് മുമ്പ് പാട്ടറിയില്ലായിരുന്നു, ക്രിസ്തുയേശു വന്നതിന് ശേഷം പാട്ടറിയാം. ക്രിസ്തുയേശുവിലേക്ക് വരുന്നതിന് മുമ്പ് സംഗീതത്തിനും അറിയത്തില്ലായിരുന്നു, ഇപ്പൊ കുറെ സംഗീതത്തിനും അറിയാം. ക്രിസ്തുയേശുവിലേക്ക് വരുന്നതിന് മുമ്പ് സാക്ഷി പറയാൻ അറിയത്തില്ലായിരുന്നു, ക്രിസ്തുയേശുവിലേക്ക് വന്നതിന് ശേഷം സാക്ഷി പറയാൻ അറിയാം. ഇതേ ഉള്ളൂ നമ്മുടെ വ്യത്യാസം? അതോ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതാണ് നാം തരംതിരിച്ചറിയേണ്ടത്. അപ്പൊ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വിശ്വാസം വരും മുൻപേ ഒരു കാലം, അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ക്രിസ്തുരഹിത കാലം അല്ലെങ്കിൽ അധമകാലം. ഇനി ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷമുള്ള കാലം, അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ക്രിസ്തു സഹിതകാലം അല്ലെങ്കിൽ ഉത്തമകാലം. ഉത്തമകാലത്തിനാണെന്ന് ഉറപ്പുള്ളവർ കരമയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുവിനോട് കൂടെയാണ് ഞാൻ എന്ന ബോധ്യം, ക്രിസ്തുവിലാണ് ഞാൻ, അതാണ് ഉത്തമകാലം എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ രണ്ട് കാലമായി ഈ താരതമ്യം ഒന്ന് ചെയ്തു നോക്കിക്കോണേ. നിങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്നാണ് ഓരോരുത്തർക്കും അറിയാമല്ലോ. അതിന് മുൻപുള്ള എന്റെ അവസ്ഥയും അതിന് ശേഷമുള്ള എന്റെ അവസ്ഥയും തമ്മിൽ എന്താണ് മാറ്റം? അതിന് മുൻപുള്ള എന്റെ സാമ്പത്തിക നിലപാട് എങ്ങനെയായിരുന്നു? അതിന് ശേഷമുള്ള എന്റെ സാമ്പത്തിക ഇടപാട് എങ്ങനെയാണ്? അതിന് മുൻപുള്ള എന്റെ തീറ്റയും കുടിയും എങ്ങനെയായിരുന്നു? ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷമുള്ള എന്റെ തീറ്റയും കുടിയും എങ്ങനെയാണ്? അതിന് മുൻപ് ഹോട്ടലിൽ എനിക്ക് എത്ര രൂപ ചെലവാകുമായിരുന്നു? ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഇതെല്ലാം നമ്മൾ താരതമ്യം ചെയ്യണം. കാരണം ക്രിസ്തുവിലേക്ക് വരിക എന്ന് പറഞ്ഞ നവീകരണത്തിന്റെ കാലമാണ്. പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല. പഴയ ബന്ധങ്ങൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴയ ഇടപാടുകൾ ഒന്നും പാടില്ല. അതിൽ നല്ല വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീയ തലം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ട് കാലമായില്ലേ, ഇനി മൂന്നാമതൊരു കാലമുണ്ട്. അതാണ് ശ്രേഷ്ഠമായ കാലം. വിശ്വാസം വരും മുൻപേ ഒരു കാലം, വിശ്വാസത്തിലേക്ക് വന്ന ശേഷം ഒരു കാലം. ഇനി ഏതാ മൂന്നാമത്തെ കാലം? മൂന്നാമത്തെ കാലം ഗംഭീരമാണ്. അത് എബ്രായലേഖനം 12:2 വാക്യമാണ്. എബ്രായലേഖനം 12:2 ഇങ്ങനെയാണ് പറയുക, വിശ്വാസത്തിന്റെ നായകനും ബാക്കി പറ പൂർത്തി വരുന്നു. അപ്പൊ വിശ്വാസത്തിന് എന്തോ വരണം?
പൂർത്തീകരണം വരണം. അതാണ് പൂർത്തീകരണ കാലം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലം. എത്ര പേര് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകാൻ? വിശ്വാസത്തിലായി, സഭയിലായി, പള്ളിയിലായി, പെന്തക്കോസ്തിലായി, അന്യഭാഷ പറയുന്നു, കൃപാവരമുണ്ട്, ശുശ്രൂഷയുണ്ട്, പ്രസംഗമുണ്ട്, ഇതൊക്കെ നല്ല കാര്യമാണ്, ആളുകൾ ആദരിക്കുന്നു, മാനിക്കുന്നു. പക്ഷെ ഇതിനെ പൂർത്തീകരിക്കണമില്ലെങ്കിൽ ഇത് ആക്ഷേപമായി മാറും. പലരും ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുകയും ഇളക്കി വെച്ച് ഇതിനെ അന്യപ്പെടുത്തുകയും ചെയ്യും. പിന്മാറ്റത്തിലേക്ക് തകർന്നു വീണ് തരിപ്പണമായി പോകും. വിശ്വാസ സംഹിതകൾ വിട്ടുഴന്നു പോകും. ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ അനാത്മീകതയ്ക്ക് പണയപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? കസേരയ്ക്ക് വേണ്ടിയോ, ആണിനു വേണ്ടിയോ, പെണ്ണിനു വേണ്ടിയോ, മണ്ണിനു വേണ്ടിയോ ഒക്കെ ആത്മീകത പണയപ്പെടുത്തി വിശ്വാസത്തിൽ നിന്ന് തകർന്നു പോകുന്ന അനവധി നിരവധി ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഹൃദയത്തിന്റെ മന്ത്രണവും സമർപ്പണവുമാകണം. കർത്താവ് എന്റെ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തണം. ആഗ്രഹിക്കുന്നവർ കരമകരുത്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസ ജീവിതത്തിലേക്ക് ചാടിയിറങ്ങിയിട്ട് ഒടുവിൽ ഇതിനകത്ത് പൂർത്തീകരണം വരുത്താതെ ഇടപെടിയിൽ വെച്ച് പതറിപ്പോയ നിരവധി ആളുകളുണ്ട്. ചിലരെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോഴേ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. യേശു എന്ന് പറയുന്ന യുഗപുരുഷനൊപ്പം തട്ടിമുട്ടി ഉരുമി ഉറഞ്ഞു നടന്ന് 12 പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു യൂദ. അറിയാമോ യൂദ? പത്രോസിനും യോഹന്നാനോട്, യാക്കോബിനോട്, അന്ത്രയോസിനോട്, ഫിലിപ്പോസിനോട്, ബർത്തലോമായോടും ഒക്കെ തട്ടിമുട്ടി ഇങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു യൂദ. അവരുടെ ആ 13 പേരാണെന്ന സംഘത്തിന്റെ പണക്കിഴി അവന്റെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം, അവിടുത്തെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നയാളായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 30 വെള്ളിക്കാശ് വിയർക്കാതെ കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോൾ ഗുരുവിനെ പണയപ്പെടുത്തി അവൻ അന്യാധീനപ്പെട്ടു പോകാനിടയായി. അത് ഞാൻ പറഞ്ഞ പണത്തിന്റെ മഞ്ഞളിപ്പ് കാണുമ്പോൾ വിശ്വാസം വിട്ടുടന്നു പോകുന്ന ആളുകളുണ്ട്. ഒരു കസേര ഒത്തു കിട്ടുമെന്ന് കാണുമ്പോൾ ശുശ്രൂഷയുടെ മഹത്വം മാറ്റിക്കളയുന്ന ആളുകളുണ്ട്. ഒരു പെണ്ണ് തിരിച്ചു കാണിച്ചാൽ, ആണ് തിരിച്ചു കാണിച്ചാൽ, വാട്സപ്പോ യൂട്യൂബോ ഇന്റർനെറ്റോ ഫേസ്ബുക്കോ ട്വിറ്റർ അടക്കമുള്ള മേഖലകൾ കൊണ്ട് ആത്മീയതയെ പണയപ്പെടുത്തി പോകുന്ന ആളുകളുണ്ട്. ലാഭത്തിനു വേണ്ടിയൊക്കെ ആത്മീയത തള്ളിക്കളയുന്ന ആളുകളുണ്ട്. യൂദായുടെ പിന്തുടർച്ചക്കാർ അനവധി പേരുണ്ട്. അതുകൊണ്ട് വളരെ ഭയത്തോടെ ഞാൻ പറയാം, വിശ്വാസത്തിൽ വന്നതല്ല കാര്യം, വിശ്വാസത്തിൽ പൂർത്തീകരണം വരുത്തുന്നതാണ് കാര്യം. അതിനാഗ്രഹിക്കുന്നവർ കർത്താവിന് മഹത്വപ്പെടുത്തട്ടെ. അത് നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല. ഒത്തിരി കൺവെൻഷൻ നടത്തിയാൽ അത് സാധ്യമാകത്തില്ല. ഒത്തിരി ഒത്തിരി പണം ചെലവഴിച്ചാൽ സാധ്യമാകത്തില്ല. നാട്ടുകാർക്ക് മുഴുവനും എന്തെങ്കിലും ശ്രമദാനങ്ങൾ ചെയ്താൽ സാധ്യമാകത്തില്ല. ശരീരത്തെയും മനസ്സിനെയും മനസാക്ഷിയും വിശുദ്ധിയോടെ കാക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എന്റെ മുൻപിൽ ഇരിക്കുന്ന എന്റെ പിതാക്കന്മാരോട്, എന്റെ മാതാക്കളോട്, എന്റെ ആന്റിമാരോട്, അങ്കിളുമാരോട്, എന്റെ കുഞ്ഞനുജത്തിമാരോട്, എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോട്, എന്റെ കുഞ്ഞനുജന്മാരോട് ഞാൻ വളരെ ഭയത്തോടെ പറയാം, വിശ്വാസത്തിൽ വന്നതല്ല കാര്യം. ഈ നാട്ടിൽ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തി നല്ലൊരു അന്തം പ്രാപിക്കുന്നതാണ് കാര്യം. അതിനുവേണ്ടിയുള്ള സമർപ്പണം, അതിനുവേണ്ടി ജാഗ്രത പോരം, നിതാന്ത ജാഗ്രത വേണം. ഇന്നല്ലെങ്കിൽ നാളെ മരണം അതിന്റെ തണുത്തകരം കൊണ്ട് നമ്മളെ എത്തിപ്പിടിക്കും. പേടിപ്പിക്കുകയല്ല ഞാൻ, ഈ ഉപാസം എങ്ങനെ പറയാം എന്ന് ചിലർ തന്നെ ഇങ്ങനെ കുറിച്ച് നോക്കുന്നു. നമ്മുടെ മരണത്തെ കുറിച്ച് കൂടെ കൂടെ ചിന്തിക്കണോ വെച്ചാൽ നല്ല കാര്യമാണ്. നമ്മൾ മരിച്ചതും ഇങ്ങനെ വെള്ളം പുതച്ച് കിടന്നു കൊടുക്കുന്നതും നീരപ്പടുത കെട്ടി പന്തലിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി അത്താഴവും നടക്കും. ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് നാട്ടുകാരും വീട്ടുകാരും നമ്മളെ കാണാൻ വരുന്നതൊക്കെ നമ്മൾ വെറുതെ മനസ്സും കൊണ്ട് ചെയ്യും. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂകാറുണ്ടല്ലോ. നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്തൊന്ന് ചിന്തിച്ചു. ഈ യോഗത്തിൽ നമ്മുടേതായിരിക്കും ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിന് വേണ്ടി സംഘാടകരോട് നമ്മളും കൂടെ സഹകരിക്കുന്നു എന്നുള്ളത് ബോധ്യമാകാൻ ഏറ്റവും മെച്ചമായ ഒരു സ്തോത്ര കാഴ്ച ഇപ്പോൾ സ്വീകരിക്കുന്നതായിരിക്കും, സമാഹരിക്കുന്നതായിരിക്കും. വേണ്ടപ്പെട്ടവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കും. ബാക്കി സന്ദേശം അതിന് ശേഷമായി നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.
ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിന്റെ മൂന്ന് കാലഭേദങ്ങളെയാണ് നാം ചിന്തിച്ചത്. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപൊരു കാലമുണ്ട്, അധമകാലം. വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ഉത്തമകാലത്തിലേക്ക് നാം വന്നത്. അപ്പൊ ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിലേക്ക് വരാത്തിടത്തോളം കാലം ജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല എന്ന വചനം ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു. മരണവും മരണാനന്തര ജീവിതവും ഭാവി പ്രത്യാശ അടക്കമുള്ള കാര്യങ്ങൾക്ക് താങ്കൾ അനുഭവമാകണമെങ്കിൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിലേക്ക് വന്നേ പറ്റൂ. ആ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം എങ്ങനെങ്കിലും ജീവിച്ചാൽ പോരാ, പകരം അതിന് പൂർത്തീകരണം വരുത്തേണ്ടതിനു വേണ്ടി ശ്രദ്ധയോടെ നിതാന്ത ജാഗ്രതയോടെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യാൻ കഴിയണം. തിരുവചനത്തിന്റെ പ്രകാശത്തിലും ആത്മനിയോഗത്തിലും മുൻപോട്ട് നയിക്കപ്പെടേണ്ടതാകണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും കൂട്ടായ്മക്കാർക്കും മുഴുവനും നല്ല സാക്ഷ്യത്തോടെ ജീവിക്കാൻ കഴിയണം. അതാണ് അത്യുത്തമ കാലത്തിലേക്കുള്ള അനുഗ്രഹീതമായ നേട്ടം, അതിനുവേണ്ടിയുള്ള ഓട്ടം എന്ന് നാം അറിയുക.
ഈ മൂന്ന് കാലങ്ങളെ അവസാനിപ്പിക്കുകയ അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നു. ക്രിസ്തുയേശുവിന്റെ വിശ്വാസം അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് തലങ്ങൾ ആണ് ഇനി നാം ചിന്തിക്കുന്നത്. കാലങ്ങളായിരുന്നു ഇതുവരെ ചിന്തിച്ചതെങ്കിൽ ക്രിസ്തുയേശുവിന്റെ വിശ്വാസം, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന അനുഗ്രഹിതമായ വിഷയത്തിന്റെ മൂന്ന് തലങ്ങളെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മൂന്ന് തലങ്ങളുണ്ട്. ഈ മൂന്ന് തലങ്ങളും കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെടുമ്പോൾ മാത്രമേ ക്രിസ്തുയേശുവിന്റെ വിശ്വാസം നമുക്ക് ഗുണകരമായി മാറുകയുള്ളൂ എന്ന് നാം അറിയേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ മൂന്ന് തലങ്ങൾ? യേശുവിന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയും ഉണ്ട്. പിന്നെ യേശുവാണല്ലോ എന്റെ തലവേദന മാറ്റിയത്, യേശുവാണ് എന്റെ യൂട്രസിന്റെ പ്രോബ്ലം മാറ്റിയത്, യേശുവാണ് എന്റെ കാലങ്ങളായിട്ട് എനിക്കുണ്ടായിരുന്ന ചില വ്യാധികൾ, വീട്ടാനാവാത്ത കടഭാരങ്ങൾ, പൊറുക്കാത്ത വ്രണങ്ങൾ നീക്കിത്തന്നത് യേശുവ, യേശുവിനെ ഞാൻ വിശ്വസിച്ചു, ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്, എനിക്കൊരു മഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ച നേരത്ത് അത് അപ്രത്യക്ഷമായി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യപരിപാടികൾ അനുഭവിച്ചത് കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ കാര്യസാധ്യത്തിന്റെ വിശ്വാസമാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ വഴിക്ക് പോകും, മനസ്സിലായില്ലേ? അപ്പൊ യേശുവിന് വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ ഒരു നാട്ടുവൈദ്യനായി കണ്ടതുകൊണ്ടോ ഒരു മഹാമനസ്കനായി കണ്ടതുകൊണ്ടോ ഏത് പ്രശ്നത്തിന്റെ നൂലാമാലയും അഴിച്ച് നമ്മളെ വിടുവിക്കുന്നവനായി കണ്ടതുകൊണ്ടോ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. അപ്പൊ പിന്നെ ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്തിന്റെ മൂന്ന് തലങ്ങളെ നാം അറിഞ്ഞു പറ്റൂ. ഏതൊക്കെയാണ് മൂന്ന് തലങ്ങൾ? ഒന്ന്, രണ്ട്, മൂന്ന് എന്നക്കമിട്ട് പറയുന്നു, അത് ഹൃദയസ്ഥമാക്കിക്കൊള്ളണം. ഒന്നാമത്തേത് ഉപദേശപരമായ വിശ്വാസം, ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്നാണ് അതിന്റെ യഥാർത്ഥ പ്രയോഗം. ഡോക്ട്രിനൽ ഫെയ്ത്ത് അഥവാ ഉപദേശപരമായ വിശ്വാസം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രായോഗിക വിശ്വാസമാണ്, എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറയും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് സൃഷ്ടിപരമായ വിശ്വാസമാണ്, എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറയും, തീക്ഷ്ണമായ വിശ്വാസം. അത് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ക്രിസ്തുയേശുവിന്റെ വിശ്വാസം. അങ്ങനെ ചേർന്നെങ്കിൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് നമുക്ക് നിത്യതയിലെത്താൻ പറ്റത്തുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിന്റെ അനന്തരഫലം നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ഒരു മഴ മാറിയതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇവിടെ തലവേദന മാറിയതുകൊണ്ട് കാര്യമില്ല, നട്ടെല്ലിന്റെ അകന്നു പോയി ഡിസ്കിന്റെ അകലം അടുത്തു പ്രാർത്ഥിച്ചപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതല്ല നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. ഈ പാർപ്പരത്തിൽ 10, 60, 70, 80 കൊല്ലം ജീവിച്ച് ഇവിടെ മരിച്ചു വീണ് ഇവിടുത്തെ റബ്ബറിനും ഇവിടുത്തെ പ്ലാവിനും പറങ്കിക്കും മാവിനും വാഴയ്ക്കും വളമായി മാറുക എന്നുള്ളതല്ല. ഇതിനകത്തൊരു പ്രാണനുണ്ട്, ആ പ്രാണൻ നിത്യതയിൽ ചേർക്കേറണം. അങ്ങനെ ചേർക്കേറാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്തീയത കൊണ്ട് ഒരു പ്രയോജനമില്ല. പാടിയത് കൊണ്ട്, തമ്പേറ് തല്ലിയത് കൊണ്ട്, അന്യഭാഷ പറഞ്ഞത് കൊണ്ട്, മദ്യപാനം ഉപേക്ഷിച്ചത് കൊണ്ട്, പുകവലി ഉപേക്ഷിച്ചത് കൊണ്ട്, നാട്ടിൽ മാന്യമായി ജീവിച്ചത് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ലാതാകും. ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിന്റെ ഈ മൂന്ന് തലങ്ങളും കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെട്ട് നമ്മിൽ വന്നില്ല എങ്കിൽ ചിലർ ചിന്തിക്കുന്നത് യേശുവിൻ എനിക്ക് സൗഖ്യം തന്നത് യേശുവിൻ എന്നോട് പ്രണയമായതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് യേശു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. അങ്ങനെ കൊണ്ടുപോകത്തില്ല. എന്റെ മേൽ ആവശിക്കപ്പെട്ടിരുന്ന ഭൂതാത്മാക്കളെ തുരത്തിയത് യേശുവിന്റെ നാമത്തിലാണല്ലോ, അതുകൊണ്ട് യേശുവൻ എന്നോട് ഭയങ്കര പ്രണയമാണ്, യേശുവിന്റെ രാജ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. അങ്ങനൊന്നും വ്യാമോഹിക്കണ്ട. യേശു അങ്ങനെ ആരെയും പിറകെ കൊണ്ടുപോകാൻ വരത്തില്ല. യേശു കൊണ്ടുപോകുന്നത് ആരെയാണ്? ദൈ രോഗം സൗഖ്യമായവനും വീര്യപ്രവൃത്തി അനുഭവിച്ചവനും തലവേദന മാറിയവനും നട്ടലിന്റെ വേദന മാറിയവനും ഒക്കെ അടഞ്ഞുകിടക്കുന്ന ഒരു വാതിലിന്റെ പുറത്തു നിന്നുകൊണ്ട് മുട്ടുകയും തട്ടുകയും കൊട്ടുകയും നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിളിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നു, ഗുരു ഞങ്ങൾക്കും കൂടെ തുറക്കണമേ. ഗുരു അകത്തു നിന്ന് മറുപടി പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഇവര് ഗുരുവിനെ തെരിയപ്പെടുത്തുന്ന ഒരു കാര്യം, പൊന്നുഗുരു അങ്ങനെ പറയല്ലേ, നിന്റെ നാമത്തിലെ ഞങ്ങളുടെ ഭൂതം ഇറങ്ങിയത്, നിന്റെ നാമത്തിലെ ഞങ്ങളുടെ രോഗം സൗഖ്യമായത്, നിന്റെ നാമത്തിലെ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ അനുഭവിച്ചത്. ഇത് പറഞ്ഞവരെ വളഞ്ഞുകൊണ്ട് മാറ്റിട്ട് വേറൊരു കൂട്ടം ആളുകൾ കടലിനടുത്തോട്ട് കയറി നിന്ന് പറയുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ ഇറക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു. അപ്പം ഭൂതം ഇറങ്ങിയവനും ഇറക്കിയവനും വെളിക്കിടക്കുകയാണ്, അറിയാമോ? ഈ സൗഖ്യമായവനും സൗഖ്യമാക്കിയവനും വെളിക്കിടക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയാമോ? യേശു അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇവർക്കറിയാം, പക്ഷെ യേശു പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശുവിനെ അറിയാത്തവര് വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ എന്താ ഈ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം? ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നാ എന്റെ അർത്ഥം. അപ്പൊ പിന്നെ യേശു ആരെ അംഗീകരിക്കുന്നത്? തിമോത്തോസിന്റെ ലേഖനം 2:19 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ അടിസ്ഥാനം സ്ഥിരമായി നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആരായി തനിക്കുള്ളവരെന്ന് അറിയാമോ? ഈ പറഞ്ഞ തലങ്ങൾ മൂന്നും കൂടെ ഒരുമിച്ച് ക്രമീകരിച്ച് നിൽക്കുന്നവരെയാ കർത്താവിന് അറിയാവുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായി യേശുവിനെ സന്ധിച്ചു, യേശുവിനെ സമീപിച്ചു, യേശു തന്നു, യേശു വീട്ടി, യേശു മാറ്റി, യേശു സൗഖ്യമാക്കി എന്നൊക്കെ സാക്ഷ്യം താങ്കൾ ഉജ്ജ്വലമായി പറയാനുണ്ട്. പക്ഷെ ആ സാക്ഷ്യം കൊണ്ടൊന്നും നിത്യതയിലെത്തത്തില്ല. നിത്യത പ്രാപിക്കാൻ കഴിയണം. കഥക് മുമ്പിൽ അടയ്ക്കപ്പെടരുത്. കഥക് തുറന്ന് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്തു വരിക.
എന്ന് പറയാൻ കഴിയുന്ന ആ ആത്മീയതയുടെ മൂല്യത്തിലേക്ക് വരണം. അതിന് ഈ മൂന്ന് കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചേ പറ്റൂ. താല്പര്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നാമത്തെ കുറിപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഉപദേശപരമായ വിശ്വാസം. കുഞ്ഞുങ്ങളൊക്കെ എഴുതിക്കണം, ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്ന് പറയും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ ആംഗലയം ഓർത്തിരിക്കണം, ഇംഗ്ലീഷ് പ്രയോഗം ഓർത്തിരിക്കണം. ഡോക്ട്രിനൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ യേശു തന്നെ സൗഖ്യമാക്കും, സഹായിക്കും, വിടുവിക്കും, എഴുന്നേൽപ്പിക്കുമെന്ന് വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോലെ അഞ്ച് കാര്യങ്ങൾ നിവർത്തിക്കണം അവരുടെ ജീവിതത്തിൽ. യേശുവുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ, അതിനെയാണ് ഉപദേശപരമായ വിശ്വാസം എന്ന് പറയുന്നത്. കുറിച്ചെടുത്ത് പഠിക്കാൻ അഞ്ച് കാര്യങ്ങൾ അക്കമിട്ട് പറയുകയാണ്, അതിനെയാണ് ഉപദേശപരം എന്ന് പറയുന്നത്. കേട്ടോണം അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ അറിയേണ്ടത് പോലെ അറിയണം. മനസ്സിലാകുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 3:10-11 വാക്യമാണ് ആധാര വാക്യം. അവനെ അറിയേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കട്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും എനിക്ക് എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. അപ്പൊ യേശുവിനെ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഉപദേശപരമായ വിശ്വാസത്തിൽ ഒന്നാമത്തേത് യേശുവിനെ അറിയണം. ശ്രദ്ധിച്ചു കേട്ടോണം. അകത്തും പുറത്തും എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് പറയാം, താങ്കൾ ഏത് പാർട്ടിയിൽപ്പെട്ടയാളുമാകട്ടെ, താങ്കളുടെ നെഞ്ചകത്തിനകത്ത് സ്ഥാനം പിടിച്ച ചിഹ്നം എന്തുമായി കൊള്ളട്ടെ, താങ്കൾ ഉടുക്കാൻ ആഗ്രഹിക്കുന്ന തുണിയുടെ നിറം എന്തുമായി കൊള്ളട്ടെ, താങ്കൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആയുധം എന്തുമാകട്ടെ, താങ്കളുടെ വായിലെ മുദ്രാവാക്യം എന്തുമാകട്ടെ, താങ്കളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ആർക്ക് വേണമെങ്കിലും ആഞ്ഞുകുത്തി ഉറപ്പിച്ചോ, കുഴപ്പമില്ല. താങ്കളുടെ ജാതി ഉന്നത കുലജാതിയോ നീചകുല ജാതിയോ അതൊന്നും വിഷയമല്ല. വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ അതൊന്നും വിഷയമല്ല. വെളുത്തവനോ കറുത്തവനോ അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഏറ്റവും പരമപ്രധാനമായ ഉപദേശം യേശുവിനെ അറിയണമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സഖാവായിട്ടല്ല, ഏതെങ്കിലും ഒരു വിപ്ലവ നേതാവായിട്ടല്ല, ഏതെങ്കിലും ഒരു ദാർശനിക പ്രബോധകനായിട്ടല്ല, ഏതെങ്കിലും ഒരു തത്വജ്ഞാനിയായിട്ടല്ല, പിന്നെ ആരായിട്ടറിയണം യേശുവിനെ? രണ്ട് പ്രധാന കാര്യങ്ങൾ അക്കമിട്ട് പഠിക്കണേ. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം അറിയണം. രണ്ട്, യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം അറിയണം. രണ്ട് കാര്യങ്ങൾ കിട്ടിയോ? ഒന്നും കൂടെ ആവർത്തിക്കുന്നു, യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ രണ്ടതി പ്രധാന കാര്യമാണ്. ഒന്ന്, യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. ഈ പാർത്ഥനത്തിൽ 33.5 വർഷം യേശു ജീവിച്ചു. എത്ര പേർ ഉറപ്പുണ്ട് അക്കാര്യത്തിൽ? മറിയയുടെ മകനായി ജനിച്ച യേശു 33.5 വർഷം ഈ പാർത്ഥനത്തിൽ ജീവിച്ചു. ഐതിഹ്യമല്ല, പുരാണമല്ല, പഴങ്കഥയല്ല, അമ്മൂമ്മക്കഥയല്ല, ചരിത്രത്തിന്റെ ഗംഭീരമായ തെളിവാണ്. ഔഗസ്ത്യസ് കൈസർ നാടുവാണിരുന്ന കാലത്ത്, തിബരിയാസ് കൈസർ നാടുവാണിരുന്ന കാലത്ത്, പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ സുവിശേഷം യേശുവിനെ അവതരിപ്പിക്കുന്നത്. ഈ ഔഗസ്ത്യോസ് കൈസറും പൊന്തിയോസ് പീലാത്തോസ് എന്നൊക്കെ പറഞ്ഞ ഐതിഹ്യ കഥാപാത്രങ്ങളല്ല, അവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ചരിത്ര വസ്തുതകൾ വ്യക്തമാക്കിക്കൊണ്ട് യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ ഓർത്തോണം, 33.5 വർഷം യേശു ഈ പാർത്ഥനത്തിൽ ജീവിച്ചു. ആർക്കും ഒരു തിന്മയും പറയാനില്ലാത്ത വിധം, തന്റെ പ്രവൃത്തിയിൽ ഒരു കർമ്മദോഷവും ആർക്കും കാണാത്ത വിധം. കണ്ടോ? അങ്ങനെ പക്ക വിശുദ്ധിയോടെ ജീവിച്ച ആ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. ജനിപ്പിച്ച മാതാപിതാക്കൾക്കോ കൂടെ ജനിച്ചതായ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ മറ്റാർക്കോ അവനുമായി പരിചയപ്പെട്ട ആർക്കും ഒരു തിന്മയും പറയാനില്ലായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് പീലാത്തോസ് എന്ന് പറയുന്ന നിയമത്തിന്റെ അവസാന വാക്കായ പരമാധികാരി പറയുകയാണ്, ഞാനിവനൊരു കുറ്റവും കാണുന്നില്ല. അതാണ് എന്റെ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? യേശു പ്രസംഗിക്കുന്ന കവിതകളിൽ, ഇടവഴിയിൽ, പെരുവഴിയിൽ, പട്ടണ പ്രാന്തങ്ങളിൽ കൂടി വരുന്നതായിരിക്കുന്ന ആയിരക്കണക്കിന് ജനാവലിയുണ്ട്. ആ ജനാവലിയോട് എന്റെ യേശു ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉലകത്തിൽ ഇന്ന് വരെ ഉത്തരം പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടാത്ത ഒരു ചോദ്യം. ഉത്തരം പറയാൻ ഒരുത്തനും നെഞ്ചുറപ്പ് വന്നിട്ടില്ല. ചോദ്യം അത്രയ്ക്ക് തീക്ഷ്ണമാണ്. യേശു ചോദിച്ച ചോദ്യം ഇതാ: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന് ലോകത്തിൽ ആരും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഒരൊറ്റ നേതാവ്, ഒരൊറ്റ ഗുരുഭൂതനും, ഒരൊറ്റ ദാർശനിക പ്രബോധനം, ഒരൊറ്റ തത്വജ്ഞാനിയും ചോദിച്ചിട്ടില്ല. ഉരുക്കുമുഷ്ടി കൊണ്ട് ഉലകം ചമയ്ക്കാൻ വെങ്കിടപ്പെട്ട വമ്പൻ താരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ വെല്ലിയേട്ടനെന്നും ലോക പോലീസ് ഞാനാണെന്നൊക്കെ പറയുന്ന ഒട്ടനവധി ആളുകൾ. പണ്ടത്തെ ജോർജ് ബുഷിനെ ഓർമ്മയുണ്ടോ? ഒബാമയെ ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ ട്രംപിനെ ഓർമ്മയുണ്ടോ? അങ്ങ് സദ്ദാം ഹുസൈനെ ഓർമ്മയുണ്ടോ? ബിൻ ലാദനെ ഓർമ്മയുണ്ടോ? വമ്പൻ താരങ്ങൾ, നെബുക്കദ്നേസർ മുതൽ അതിനപ്പുറത്ത് നിമ്രോദ് മുതൽ വമ്പൻ താരങ്ങൾ. അവരാരും പറയാത്തൊരു ചോദ്യം എന്റെ
യേശു പറയുക, നിങ്ങൾ യാർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം, ഇതാണ് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമെന്ന് പറയുന്നത്. ആർക്കും ഒരു ദോഷവും പറയാനില്ലാത്ത വിധം വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു മനുഷ്യൻ ഈ വഴി കടന്നുപോയി എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ വേറെ ആരും ആ കാൽപാദം ചവിട്ടാൻ അവർക്ക് ധൈര്യം പോലെ. മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന ആ പാദം പുണ്യപാദ സ്പർശമാണത്, പുണ്യപാദങ്ങളാണവർ. അത്രയ്ക്ക് തീഷ്ണമായി വിശുദ്ധി സൂക്ഷിച്ച ഒരു പുരുഷ ഗായം ഉലകത്തിലില്ല, ഒരവതാര പുരുഷന്മാരുമില്ല, ഒരു വിപ്ലവ നേതാവുമില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പാടുന്നത്, അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് യേശുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത്. തല്ലുമെന്ന് കൊല്ലുമെന്ന് തകർത്തു കളയുമെന്നൊക്കെ ആക്രോശം ഉണ്ടാക്കിയാലും യേശുവിന് വേണ്ടി വിൽക്കാൻ ഞങ്ങൾ കാണിക്കുന്ന ഒരു മാതിരി ധൈര്യം അവരെ തുല്യം പറയാറ് പാടില്ല. അത് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ആരാധനയ്ക്ക് യോഗ്യൻ, വിശുദ്ധിയിൽ ഭയങ്കര ഇതിങ്ങും ഒറ്റത്ത് മാവിലായതുകൊണ്ടോ നൂറോ മാവിലായതുകൊണ്ടോന്നും അല്ല പറയുന്നത്, എല്ലായിടത്തും യേശുവിനെ കുറിച്ച് ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നലെ മെനഞ്ഞാന്നും ഞാൻ പ്രസംഗിച്ചത് ചെറുവത്തൂരാണ്, വിപ്ലവകാരികളുടെ നാട്ടിൽ. മനസ്സിലായോ? ബോംബെറിഞ്ഞ് തകർത്ത് കളയാൻ ഒരു മടിയില്ലാത്ത ചെറുപ്പക്കാരുടെ നാട്ടിൽ. കണ്ണൂരിൽ നിന്ന് 60 കിലോമീറ്ററുടെ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നീലേശ്വരത്തിന് 7 കിലോമീറ്റർ ഇപ്പുറം ചെറുവത്തൂർ പട്ടണം. ഉലകമുണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു സുവിശേഷ യോഗം നടന്നിട്ടില്ല അവിടെ. നടത്തിക്കത്തില്ലെന്നും പറഞ്ഞ് കച്ചകെട്ടി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാര്, നാട്ടുകാര്. പക്ഷേ ഒരു ദൈവദാസൻ രണ്ടും വരട്ടെന്നും പറഞ്ഞ തുനിഞ്ഞങ്ങ് നടത്തി യോഗം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ആ അമ്പടം പിന്നെ പോരായി. അപ്പം ആകപ്പാടെ പുള്ളിയാകാൻ വേണ്ടിയാണ് യോഗം നടത്തിയത്. എന്നെ പിന്നെ കൂടത്തിച്ചാകാൻ ലഭ്യമൃഗമായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്നെ കൂടെ വിളിച്ചു. ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് സംഭവം എല്ലാം കൂടെ നടന്ന് അരങ്ങു വന്നു കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ ഇങ്ങനെ ഒരു യോഗവും പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയൊന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കൗതുകത്തോടെ കൂടി സുവിശേഷം പറയാൻ നല്ല ഒരു അന്തരീക്ഷം. നന്നായി യേശുവിനെ പറഞ്ഞു. ആദ്യത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് പറയുന്നത് നാട്ടിൽ ആദ്യത്തെ യോഗം ആവാസയും ആദ്യമായിട്ട് താങ്കളാണ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത്. നാട്ടുകാർ വന്ന് കൈ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ രാത്രി കുറേയും കൂടെ പറയാൻ കർത്താവ് അവസരം തന്നു. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ ഏത് കോണിലും ഏത് കവലകളിലും വിപ്ലവം അങ്കുരിച്ച ഏത് മണ്ഡലങ്ങളിലും ദാർശനിക പ്രബോധനങ്ങൾ ഉയർന്നുകൊണ്ട ഏത് ഈത്തില്ലങ്ങളിലും കയറി നിന്നുകൊണ്ട് യേശുവിനെ തന്റെ അടുത്തോടെ പറയാൻ ഞങ്ങൾ ആർജവത്വം കാണിക്കുന്നത് നിയമസഭയിൽ ഞങ്ങൾക്ക് ആളുള്ളത് കൊണ്ടല്ല, പാർലമെന്റിൽ ആളുള്ളത് കൊണ്ടല്ല, ജനസംഘ ശക്തി ഞങ്ങളുടെ പുറകിലുണ്ടെന്നുള്ളത് കൊണ്ടല്ല, ഏതെങ്കിലും നേതാക്കന്മാർ ഞങ്ങൾക്ക് തുണയായിട്ടുണ്ടെന്നുള്ളത് കൊണ്ടല്ല. ഞങ്ങൾക്കൊരു തുണയുമില്ല. തല്ലിയ തല്ലുകൊള്ളും, ഓടിച്ചാൽ ഓടും എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു നടപടിയില്ല ഞങ്ങളുടെ ഭാഗത്ത്. ഉപദേശിയെ തല്ലിയാൽ, പള്ളി പൊളിച്ചാൽ, പള്ളി കത്തിച്ചാൽ, ദൈവമക്കളെ ആക്ഷേപിച്ചാൽ, ഇവിടെ ബന്ധില്ല, ഹർത്താലില്ല, ഖേരാവോ ഇല്ല, കരിങ്കൊടി പ്രകടനമില്ല, മന്ത്രിയെ വഴി തടയത്തില്ല, ഇവിടെ ഒരു നടപടിയും പ്രതികരണമായിട്ടില്ല. ആകെയുള്ള ഒറ്റ പ്രതികരണം മുഴങ്കാലം അടക്കി നിറഞ്ഞ കണ്ണുകളോട് ഉടയവനോട് പ്രാർത്ഥിക്കും. അതല്ലാതെ വേറൊരു പ്രതികരണവും ഇല്ല. യേശുവിനെ ഇങ്ങനെ തല്ലുകൊണ്ടും ആക്ഷേപം കേട്ടും അപമാനം കേട്ടും ഒരുപറ്റം ആളുകളുടെ വല്ലാത്ത ആക്രോശങ്ങളും വല്ലാത്ത ഉപരോധങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള ആളുകളുടെയും സകലവിധമായ പരിഹാസങ്ങളും അട്ടഹാസങ്ങളും ഏറ്റ് യേശുവിനെ പാടാനും പ്രസംഗിക്കാനും ഞങ്ങൾ കാണിക്കുന്ന ഈ ധൈര്യം എന്റെ യേശു കുറ്റമില്ലാത്തവൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യേശുവിനെ അറിയണം, ആരായിട്ട് അറിയണം, മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനായിട്ട് അറിയണം. അടുത്തതറിയേണ്ട രണ്ടാമത്തെ ചിന്ത ദൈവത്വത്തിന്റെ മഹത്വം അറിയണം. യേശു സാധാ ഒരു മനുഷ്യൻ മാത്രമല്ല, പിന്നെ ആരാ? ദൈവമാണ്. 50% മനുഷ്യനും 50% ദൈവമല്ല, 100% മനുഷ്യനും 100% ദൈവമാണ്. പക്ക മനുഷ്യനും പക്ക ദൈവമാണ് യേശു. മനുഷ്യത്വത്തിൽ വരേണ്ടി വന്നത് പാപപരിഹാരാർത്ഥമാണ്. അവൻ സാക്ഷാൽ സത്യ ദൈവം തന്നെ. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നല്ലൊരു ഹല്ലേലൂയ പറ. യേശുവിന്റെ ദൈവത്വത്തിന് പറ്റിയൊരു ഹല്ലേലൂയ പറ. യേശു ദൈവമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, കോമിക്കൽ വായിച്ചിട്ടുള്ള കുട്ടിഭൂതം പോലൊരു ദൈവമല്ല, ഒരു കുട്ടി ദൈവമല്ല. രാജുവും രാധയും കൂടെ അപകടത്തിൽപ്പെടുമ്പോൾ വിളിക്കുമ്പോൾ വരുന്നൊരു ദൈവമുണ്ട്, അവരെ രക്ഷിക്കാൻ വരുന്നൊരു ദൈവം, മായാവി എന്ന ദൈവം. കുട്ടൂസനും ഡാഗിനിയും കൂടെ കുപ്പിക്കകത്ത് അടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ലുട്ടാപ്പി എന്ന് പറയുന്ന ഡാഗിനിയും കുട്ടൂസനെയും സഹായിക്കുന്ന ഒരു ദൈവമാണ്. അതുപോലൊരു കുട്ടി ദൈവമല്ലല്ലേ യേശു. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവാധികാരിയാണ്, നിത്യനായവനാണ്. അങ്ങനെ യേശുവിനെ അറിയണം.
അവനെ മനുഷ്യത്വത്തിന്റെ വിളക്കം അറിയണം, ദൈവത്വത്തിന്റെ മഹത്വം അറിയണം. ഇതാണ് അറിയുക എന്ന പ്രയോഗത്തിൽ അടിയിൽ ചേർക്കുവാൻ കൊള്ളാവുന്ന കാര്യം. അപ്പൊ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തേത് അറിയുക എന്നതാ. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? അനുസരിക്കണം, മറന്നുപോകരുത്. ആ എന്ന അക്ഷരത്തിൽ അത് തുടങ്ങുക. അതുകൊണ്ട് അത് ഓർത്തിരിക്കാൻ വേണ്ടി ഡി പി ഇ പി സിസ്റ്റം പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ ആളുകൾ ഓർത്തിരിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത് എന്തോ പറഞ്ഞേ അറിയുക, രണ്ടാമത് എന്തോ പറയുന്നേ അനുസരിക്കുക. യേശുവിനെ അറിഞ്ഞാൽ മാത്രം പോരാ, യേശു പറഞ്ഞ ഉപദേശങ്ങൾ മുഴുവനും അനുസരിക്കണം. വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ യേശുവിന് രക്തം കൊണ്ട് എഴുതിയ ഉപദേശമാണ്. ഒരിക്കലും അപ്പച്ചനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഹലോ ഈ പുതിയ നിയമം എന്തോന്നൊന്ന് പറയാമോ പപ്പ എന്ന് ചോദിച്ചു. വാർദ്ധക്യത്തിലെത്തിയ വന്ദ്യപിതാവിനോട് ഒരു കുഞ്ഞുമകൻ ചോദിച്ചത്, പപ്പ ഈ പുതിയ നിയമം എന്തുവാണെന്നൊന്ന് പറയാമോ? ഒരു വാചകത്തിൽ പുതിയ നിയമം എന്തുവാണെന്നൊന്ന് പറയാം. ദൈവവചനം എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ വിശേഷമായ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാമോ പുതിയ നിയമത്തെ കുറിച്ച്? ആ കുഞ്ഞിനെ അടുത്ത് പിടിച്ചു നിർത്തി തന്റെ നെഞ്ചകത്തോട് ചേർത്ത് നിർത്തി തലോടിയിട്ട് അവന്റെ കവളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശു തന്റെ ചങ്കിലെ ചോര കൊണ്ട് ഒരു തടിക്കുരിശിൽ എഴുതിയ പ്രേമഗീതമാണ്. ഓ എന്ന സംഭവം നോക്കിയേ, യേശു തന്റെ ചങ്കിലെ ചോര കൊണ്ട് ഒരു തടിക്കുരിശിൽ എഴുതിയ പ്രേമഗീതമാണ് പുതിയ നിയമം. ഇത് നീ അനുസരിച്ചേ പറ്റുള്ളൂ. ഇതിന്റെ വള്ളി പുള്ളി വിസർഗങ്ങൾ വിടാതെ അനുസരിക്കണം. ഇതങ്ങനെ തന്നെ ഏറ്റെടുക്കണം. ഇതിനകത്ത് മാനസാന്തരപ്പെടണമെന്നൊരു ഉപദേശമുണ്ട്. മാനസാന്തരപ്പെട്ട് വെച്ചു പാപപ്രവർത്തികളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് മാനസാന്തരം. പാപപരമായിരിക്കുന്ന ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിന് പ്രസാദമായതിലേക്ക് തിരിയണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കണ്ണുപൊടി നിർത്തുന്നതല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പുകവലി നിർത്തുന്നതല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള ദുശീല ദുർഗുണങ്ങൾ നിർത്തുന്നത് മാത്രമല്ല, അതെല്ലാം നിർത്തിയിട്ട് സത്യദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. മാനസാന്തരത്തിന് ഉത്തമമായൊരു നിർവചനം തരാം. Turning from sin and turn to God. എന്നതാണ് മാനസാന്തരം എന്ന് പറഞ്ഞ അർത്ഥം എന്തായി? പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ആരിലേക്ക് തിരിയണം? ദൈവത്തെങ്കിലേക്ക് തിരിയണം. രണ്ട് തിരിവുകളാ. ചിലർ പാപത്തിൽ നിന്ന് തിരിയും, ദൈവത്തെങ്കിലേക്ക് തിരിയില്ല. ഇത് പാപത്തിൽ നിന്ന് തിരിയണം, എന്നിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഏത് ദൈവത്തെങ്കിലേക്ക്? സത്യദൈവത്തെങ്കിലേക്ക്. ഏതെങ്കിലും ഒരു മൂർത്തിയിലേക്കോ സങ്കല്പ ശക്തിയിലേക്കോ ആവാഹന ശക്തിയിലേക്കോ ഏതെങ്കിലും ഒരു ദുഷ്ടമൂർത്തിയിലേക്കോ ഒന്നുമല്ല. ആരാണ്ട് അച്ഛന് കുത്തിയിരുന്ന് ഉണ്ടാക്കി വെച്ചൊരു ദൈവത്തെങ്കിലേക്കോ സ്വയം ഉണ്ടായി വന്നൊരു ദൈവത്തെങ്കിലേക്കോ ആരാണ്ട് ഉണ്ടാക്കിയ ഒരു ദൈവത്തെങ്കിലേക്കോ അല്ല. ഒരിക്കലും നാശമില്ലാത്ത ഉള്ളവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിത്യനായ ദൈവം. ആകാശം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ, ഭൂമി അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ, സമുദ്രം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ സാക്ഷാൽ പരബ്രഹ്മമായ ഒരു ദൈവം, എന്റെയും നിങ്ങളുടെയും പ്രാണന്റെ മേൽ പരമാധികാരമുള്ള ഒരു ദൈവം. ആ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. മനസ്സിലാകുന്നുണ്ടോ? അത് വചനം പറയാ. മാനസാന്തരപ്പെട്ട വെച്ചു യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് അങ്ങനെ നിന്നാ പോരാ, പിന്നെന്തോ ചെയ്യണം? യേശുവിന്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന കർമ്മം അതിന്റെ തനിമയോട് ഏറ്റെടുത്തേ പറ്റൂ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറയുന്നില്ലല്ലോ അതിന്. യേശു എങ്ങനെ അത് കാണിച്ചു തന്നോ, യേശു എങ്ങനെ അത് ചെയ്ത് കാണിച്ചോ, അപ്പോസ്തലന്മാർ എങ്ങനെ അത് അനുവർത്തിച്ചോ, പുസ്തകത്തിൽ എങ്ങനെ അത് എഴുതി വെച്ചിരിക്കുന്നോ, അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ സകല നീതിന് വൃത്തിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ആരാണ്ട് കാണിച്ച പ്രകാരം എങ്ങനെ കണ്ട കോപ്പിച്ചിട്ട് വന്നാൽ ഞാനും പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഗുണമാകത്തില്ല. ദേ ശ്രദ്ധിച്ച് കേട്ടോണം പറയാം. അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവദാസൻ. ഇന്ന് രാത്രി അല്പം താമസിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ലെന്നോ ഇല്ലെന്നോ? താമസിച്ചു പോയതിന് ഞങ്ങൾക്ക് നീരസം ഉണ്ടെന്നുള്ളവർ നാളെ ഇങ്ങോട്ട് വരണ്ട. അല്ലാതെ എന്തോ ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ അരികിലേക്ക് പ്രാർത്ഥനാ മന്ത്രണങ്ങളോട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി അകത്ത് നിൽക്കുന്ന വെള്ളത്തിൽ ആദ്യം ഇറങ്ങി നിൽക്കുന്ന ദൈവദാസന് പറയുന്ന പേരാണ് സ്നാപകൻ. ഇറങ്ങി വരുന്ന വ്യക്തിക്ക് പറയുന്നത് ആണോ പെണ്ണോ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് സ്നാനാർത്ഥി എന്ന് പറയുന്നു. സ്നാനാർത്ഥി അരികിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നാപകൻ തനിക്ക് പരുവമായ നിലയിൽ പിടിച്ചു നിർത്തും. കൈകൾ കൂപ്പി ഭക്തിയോടെ നിൽക്കുന്ന ആ വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ടിട്ട്. ആ ചോദ്യത്തിന് ഉവ് ഉവ് ഉവ്, അതെ അതെ അതെ, യെസ് 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 എന്ന് മറുപടി പറയും. തലയിലേക്ക് കൈവച്ചൊരു അനുഗ്രഹ പ്രാർത്ഥന നടത്തിയ ശേഷം, നിന്റെ വാമൊഴിയും പ്രകാരവും വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരവും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊറൊറ്റ മൂക്കം കൊണ്ട് മുക്കും. അനി
മുക്കെന്ന് പറഞ്ഞാൽ മുടിയഴ പോലും വെള്ളപ്പരപ്പിൽ പൊന്തി കിടക്കത്തില്ല. മനസ്സിലാവും എത്ര വണ്ണക്കാരിയാണെങ്കിലും എത്ര പൊണ്ണക്കാരനാണെങ്കിലും ആ വ്യക്തിയെ ഈ ഉപദേശി പിടിച്ച് മുക്കും. മുക്കുന്നത് അച്ഛാ വാശി തീർക്കാനൊന്നുമല്ല, വാശി തീർക്കാനാണെങ്കിൽ മുക്കി വെച്ചോണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കുന്ന ഇടപാടല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ മുക്കുന്നതെന്നറിയാമോ? പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആഴത്തിൽ മുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ മരണത്തോട് ഏകീഭവിക്കാന്, അടക്കത്തോട് ഏകീഭവിക്കാൻ. മരിച്ചുപോയ വ്യക്തിയുടെ മൃതശരീരം അടക്കുന്നത് അല്പം പുറത്ത് കാണിച്ചിട്ടല്ല, ആണോ? മിനുമിനുക്കുന്ന പെട്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന പളവള മിന്നുന്ന ഏതെങ്കിലും ഗിൽറ്റിട്ട പേപ്പർ പുറത്ത് കാണാവുന്ന പരുവത്തിലാണോ കോഴി കൊണ്ട് വെച്ചേക്കുന്നത്? അല്ല. എത്ര വില കൂടിയ പെട്ടിയാണെങ്കിലും ആറടി മണ്ണ് കനത്തിൽ വെട്ടിക്കയറ്റിയത് അതിൻ്റെ പുറത്തോട്ടിട്ട് ഒരു കുഴിമാടം കൂടെ തീർക്കും. നോക്കിയാൽ കാണത്തില്ല പെട്ടി എവിടാന്ന്. ആ മൃതശരീരം അല്പം പോലും വെളി കാണാത്ത പരുവത്തിൽ അടക്കുന്ന ആ രൂപത്തോട് ഏകീഭവിക്കാനാണ് അണിവരൽ പോലും കാണാത്ത പരുവത്തിൽ പിടിച്ച് താക്കുന്നത് ഞങ്ങൾ. യേശു അങ്ങനെ ണോ, മനസ്സിലായില്ലേ? ആ രൂപത്തോട് ഏകീഭവിക്കാനാണ് സ്നാനം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ യേശു അങ്ങനെ താനിരിക്കുക മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ടാണ് മുക്കി ഉടനെ ഞങ്ങൾ പൊക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പൊ അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കാൻ വേണ്ടിയാ വെള്ളത്തിൽ ഈ മുങ്ങി പൊങ്ങണമെന്ന് ഈ പറയുന്നേ. അല്ലാതെ പെന്തക്കോസ് ഉപദേശിമാർക്ക് ഏതാണ്ട് വല്ലാത്ത വാശിയായതുകൊണ്ട് പറയുന്നല്ല. മിശിഹ അങ്ങനെ കാണിച്ച മാതൃക പ്രകാരം വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതിൻ പ്രകാരം റോമലേഖനം 6-ാം അധ്യായത്തിൽ മൊത്തത്തിൽ പറയുന്നു, അവന്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം. കണ്ടില്ലേ, അവൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ എന്നതാണ് യഥാർത്ഥ ഭാഷാന്തരം. കോനാട്ട് മാറ്റൻ മൽപ്പാൻ അവർകൾ എഴുതിയ സുറിയാനി ഭാഷാന്തരത്തിലെ വാക്യം ഇങ്ങനെയാ. നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മിശിഹ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോനാട്ട് മാറ്റൻ മൽപ്പാൻ അവർ യഥാർത്ഥ സുറിയാനി ഭാഷയിൽ നിന്ന് ഭാഷാന്തരം ചെയ്ത മലയാള വേദപുസ്തകത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ. അപ്പൊ മുങ്ങുകയും ചെയ്തു പൊങ്ങുകയും ചെയ്തു. ആ രൂപത്തോട് ഏകീഭവിക്കണമെന്ന ഉപദേശമാണ് ക്രിസ്തുവിന്റെ ഉപദേശത്തിലുള്ളത്. അതനുസരിക്കണം. അറിഞ്ഞവനർ അനുസരിച്ചേ പറ്റൂ. ഇനി മുങ്ങി പൊങ്ങിയ മാത്രം മതിയോ? പോരാ. സ്നാനമേറ്റവൻ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പടികൾ സൂക്ഷിച്ചോണം. സ്നാനപ്പെട്ടിട്ട് എങ്ങനെങ്കിലും നടന്ന പോരാ. സ്നാനപ്പെട്ടിട്ട് നീ പിന്നെ കട്ടം പീടി വലിക്കാനും കള്ളു കുടിക്കാനും കൂട്ടുകാരോടൊപ്പം മുട്ടിത്തട്ടി വളവിന് വളവിന് നിന്ന് തിന്മ ചെയ്യാനും ഒന്നും പോകരുത്. സ്നാനപ്പെട്ടവന്റെ മേൽ പാപം വാടരുത്. സ്നാനപ്പെട്ടവൻ പാപപ്രവൃത്തി ചെയ്യരുത്. സ്നാനപ്പെട്ടവന്റെ അവയവങ്ങളിൽ പാപം അവനെ അടിമയാക്കരുത്. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം, റോമർ 6-ന്റെ 6-ാം വാക്യം, റോമർ 6-ന്റെ 12-ാം വാക്യം. കിട്ടിയോ? 3 വാക്യങ്ങൾ. 6-ാം അധ്യായം 2, 6-ന്റെ 6, 6-ന്റെ 12. ഈ 3 വാക്യങ്ങളിൽ ഒരു പ്രയോഗമുണ്ട്. ഇനി അത് ഗംഭീരമാണ്. സ്നാനത്തിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ടല്ലേ, നാളെ സ്നാനമുണ്ട് 10 മണിക്ക്, അതുകൊണ്ട് എല്ലാവരും രാവിലെ വരണം, ബൈബിൾ ക്ലാസ് ഉണ്ടെന്ന് പറയും. അല്ലെ, തലേ ദിവസം ബൈബിൾ ക്ലാസ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ആ, അങ്ങനെ പരിപാടിയില്ല, അതിന്റെ കുഴപ്പങ്ങളുണ്ട് നമുക്ക്, മനസ്സിലായില്ലേ? സ്നാനം എങ്ങനെയാണെന്നും പറഞ്ഞ ഈ ക്ലാസ് ആദ്യം സ്നാനത്തിന് മുമ്പ്. പക്ഷെ സ്നാനപ്പെട്ടവന് ക്ലാസ് എടുക്കണം. ആ സ്നാനപ്പെട്ടവന് ക്ലാസ് എടുക്കാനുള്ള സിലബസ് ആണ് റോമാലേഖനം 6-ാം അധ്യായം. സ്നാനപ്പെട്ട എല്ലാ പുള്ളികളും ശ്രദ്ധിച്ചോണം. സ്നാനപ്പെട്ടവരോട് പറയുന്നു റോമർ 6-ന്റെ 2, ഇനി പാപം ചെയ്യരുത്. 6-ന്റെ 6, പാപം ഇനി നിങ്ങളെ അടിമപ്പെടുത്തരുത്. 6-ന്റെ 12, പാപം ഇനി നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വാടരുത്. ഇനി 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 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ബാപ്റ്റിസം, സ്നാനത്തിന് ശേഷം. അതാണ് ഇനി എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ സ്നാനപ്പെട്ടു, ഇനി പാപം ചെയ്യരുത്. നീ സ്നാനപ്പെട്ടു, ഇനി നിന്റെ അവയവ വ്യവസ്ഥിതികളിൽ പാപരാഗങ്ങൾ അതിന്റെ തൃഷ്ണയോട് അതിന്റെ ആവേഗത്തോട് അതിന്റെ നിയോഗത്തോട് അതിന്റെ കാന്തിക ആസക്തിയോടെ നിന്റെ മേൽ ഭരിക്കാനിടയാകരുത്. പിടിച്ചടക്കണം. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കിക്കൊണ്ട് രാത്രികളിലും പകലുകളിലും ഏകാന്തതയിലും ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇതാ സ്നാനപ്പെട്ടവനോടുള്ള ഉപദേശം. ഉണ്ടോ? സ്നാനപ്പെട്ടവന്റെ അതരദ്വാരം കാവലേർപ്പെടുത്തി കാത്തോണം. സ്നാനപ്പെട്ട സഹോദരി, നീ നാട്ടിലൂടെ ആകാശവാണിയായിട്ട് നടക്കരുത്. പത്തനാപുരത്ത് ഞങ്ങളൊരു സഹോദരിക്ക് പേരിട്ടിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ആന്റി എന്നാ വിളിക്കുന്നത്. എന്ന് പറഞ്ഞ വാർത്ത പ്രചരിപ്പിക്കാൻ ഇതുപോലെ മിടുക്കുള്ള ഒരു സഹോദരി ഇല്ല. മനസ്സിലായോ?
ഏഷ്യാനെറ്റ് എല്ലാവരും പറഞ്ഞെങ്കിൽ അറിയത്തുള്ളൂ, അറിഞ്ഞിരുന്നോ? ഇല്ല. അവിടെ നിൽക്കുക, ഞാൻ പറയാം, ആരാണ്ട് ആരാണ്ടെ കൊണ്ട് പോയെന്നും ആരാണ്ട് അതുവഴി പോയെന്നും ആ ഉപദേശി വീണു പോയെന്നും ആ സഹോദരി വീണെന്നും ഈ വീണ കാര്യം ഒന്നും നീ പറയാതെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് പറഞ്ഞോണ്ട് നടക്ക്. അതാ സ്നാനപ്പെട്ടവന്റെ ലക്ഷണം. മനസ്സിലാകുന്നുണ്ടോ? അയലോക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കി, അയലോക്കാരന്റെ കോഴി ഇവിടെ കയറിയപ്പോഴും ഉണ്ടായ നഷ്ടവും അവന്റെ പട്ടി ഇതുവഴി ഓടിയപ്പം നീ ആകപ്പാടെ കോപിച്ച് അങ്ങ് ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കോപത്തിന്റെ തരിപ്പുമായി വന്ന് വല്ലാത്ത ബഹളം. പിന്നെ പോലീസ് കേസ്, കോടതി, വക്കീല്, ആകപ്പാടെ വല്ലാത്തടം. ഇതൊന്നും സ്നാനപ്പെട്ടവന്റെ ലക്ഷണമല്ല. സ്നാനപ്പെട്ടവൻ സൗമ്യത, ശാന്തത, ശാലീനത, നിഷ്കളങ്കത, നൈർമല്യത. അവനിൽ വിരോധമില്ല, വിദ്വേഷമില്ല, വിഭാഗികതയില്ല, വിമർശനമില്ല, ജാതിയോ മതമോ അതിന്റെ ഇടപാടുകൾ ഒന്നുമില്ല. സ്നാനപ്പെട്ടവൻ ദൈവവചനത്തിന് വേണ്ടി കരുത്തോടെ നിൽക്കുന്നവനായിരിക്കും. അവൻ ജാതി കളിക്കാൻ പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പള്ളിക്കകത്ത് തമ്പേറടിക്കുന്നവൻ സ്നാനപ്പെട്ടവൻ തമ്പേറടിക്കുക. തമ്പേർ പള്ളിക്കകത്ത് അടിക്കുന്നവൻ പിന്നെ പോവുക ജാതിയുടെ പേരിൽ തകിലുകൊട്ടാൻ. നീ സ്നാനപ്പെട്ടത് കൊണ്ട് ഗുണമൊന്നും ഇല്ലെന്ന് പഠിക്കാദ്യം. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മുടെ സംഘടനയുടെ അല്ലേ, അത് നമ്മുടെ ആ സമുദായത്തിന്റെ തന്നെ. സഭായോഗം പകുതി വെച്ച് മുറിച്ചിട്ട് നീ തകില് കൊട്ടാൻ പോയാൽ നീ സ്നാനപ്പെട്ടത് കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പഠിക്കേ. ദൈവസന്നിധിയിൽ സ്നാനപ്പെട്ടവൻ അതിൻ്റെതായിരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ മൂല്യം കാത്തോണം. എല്ലാ ജാതികളും കൂടെ ഒരുമിച്ച് കൂടി സംഘം ഉണ്ടാക്കിട്ട് എന്നാ ഗുണം ഉണ്ടായെന്ന് പറ. ഇതിന്റെ മുഖ്യധാരയിൽ നിന്നവർക്ക് ഗുണമുണ്ടായി, അല്ലാതെ പുറകെ ജാഥ പിടിച്ച് കൊടി പിടിച്ചു പോയ നിനക്കെന്നാ ഗുണമുണ്ടായി? ഇന്ന് നിന്റെ ചാണകം മെടിക്ക തറ മാറിയിട്ടില്ല. അറിയാമോ, നിനക്കൊരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല. സഭായം കൂടെ മുടക്കി നീ ജാതിയന്റെ പുറകെ പോയിട്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. നാളെ ഒരു നേട്ടം ഉണ്ടാകത്തുമില്ല. ജാതി കളിക്കുന്നവരൊക്കെ കളിച്ചോട്ടെ, ജനസംഘ ശക്തിയുടെ മുൻനിരയിൽ നിൽക്കുന്നവരൊക്കെ നിന്നോട്ടെ. സഭായം കളഞ്ഞു നീ നിന്റെ പുറകെ പോകരുത്. സ്നാനപ്പെട്ടവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്നാനം എന്തോ, മാനസാന്തരം എന്ന, പെന്തക്കോസ് എന്തോ എന്ന് അറിയാൻ വയ്യാത്തവൻ തകരുകൊട്ടാനും കൊടി പിടിക്കാനും അതിനും ഇതിനും എല്ലാം പൊക്കോട്ടെ. പക്ഷെ സ്നാനപ്പെട്ട ദൈവ വൈദൽ നാട്ടിൽ നെഞ്ചു വിരിച്ച് കർത്താവിന് വേണ്ടി കരുത്തോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നാനപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഉപദേശമാണ്, കർത്താവിനെ അനുസരിക്കുന്ന കാര്യമാണത്. ഓക്കെ, ശ്രദ്ധിച്ചോണെ. അറിയണം യേശുവിനെ, അനുസരിക്കണം. വിശുദ്ധി ഓർപാടാദിയായ സമസ്ത ഉപദേശങ്ങളും അനുസരിച്ചേ പറ്റുള്ളൂ. പെന്തക്കോസ്തിന്റെ തനിമ വിട്ടുകളയാതെ അതിൻ്റെതായിരിക്കുന്ന നിലവാരത്തിൽ ജീവിക്കാൻ കഴിയണം. അതാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേട്ടോണേ, അഞ്ച് കാര്യം പറയാമെന്നാ പറഞ്ഞു. അതിലൊന്ന് അറിയുക, രണ്ടാമത്തേത് അനുസരിക്കുക, മൂന്നാമത്തെ എന്തോന്നറിയാമോ, ആരാധിക്കുക എന്നതാണ്. യേശുവിനെ മാത്രം ആരാധിക്കണം. മത്തായി സുവിശേഷം 4:10 വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. ഓ, ഗംഭീരമായൊരു വാക്യമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ, വേറെ ഒന്നിനെയും ആരാധിക്കരുത്, ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ആരാധനയുടെ കാര്യത്തിൽ പിഴവ് വരല്ലേ. സത്യദൈവത്തെ, യേശുവിനെ മാത്രം ആരാധിക്കണം. മാനവജാതിയുടെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി പ്രാർത്ഥനത്തിൽ അവതരിച്ച് നസറനായിരിക്കുന്ന യേശു, അവൻ ആ സത്യദൈവം, ആ ദൈവത്തെ മാത്രം ആരാധിക്കണം. മാത്രമേ ആരാധിക്കാവൂ. അല്ല, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, പ്രപഞ്ചത്തെ ആരാധിക്കരുത്, കാറ്റിനെയും കടലിനെയും ആരാധിക്കരുത്, പ്രകൃതിയുടെ ഒരു പ്രതിഭാസങ്ങളെയും ആരാധിക്കരുത്, ഇരച്ചാർത്തുള്ള വൃക്ഷത്തെ ആരാധിക്കരുത്, വിഷമമിക്കുന്ന പാമ്പിനെ ആരാധിക്കരുത്, പ്രാണിവർഗങ്ങളെ, നാട്ടുമൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ, പറവകളെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്. പിന്നെ ആരെ ആരാധിക്കണം? സത്യദൈവമായ യേശുവിനെ മാത്രം ആരാധിക്കണം. എത്ര പേർക്ക് സ്വന്തം ചെയ്യാൻ പറ്റും? ഏതെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഏതെങ്കിലും അധമമായിരിക്കുന്ന ഒന്നിനെയും ആരാധിക്കരുത്. ആരാധനയുടെ കാര്യത്തിൽ നിഷ്ഠ വേണം, യേശുവിനെ മാത്രമേ. അതാണ് മൂന്നാമത്തെ ചിന്ത. അപ്പൊ ഒന്ന് അറിയണം, രണ്ടാമത് എന്തോ ചെയ്യണം, അനുസരിക്കണം, മൂന്നാമത് എന്തോ ചെയ്യണം, ആരാധിക്കണം, നാലാമത് ആശ്രയിക്കണം യേശുവിനെ. ജീവിതത്തിന്റെ കനത്ത പ്രതിസന്ധികൾ, ഇരുണ്ട ഇടനാഴികൾ, തോരാതെ പെയ്യുന്ന പ്രശ്നങ്ങളുടെ മടച്ചാറ്റലുകൾ, ഇടവപ്പാതി പോലെ മാറാതെ പെയ്യുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗാതുരമായ അനുഭവങ്ങൾ, ഏകാന്തതയുടെ കനത്ത അന്ധകാരം, ഇതൊക്കെ ഉണ്ടാകാം ജീവിതത്തിൽ, സ്വാഭാവികമാണ്. അടുത്ത നിമിഷം എന്താകും? എന്താ കുഞ്ഞുങ്ങൾക്ക് വിളമ്പേണ്ടത്? എന്താ നല്ലത് ഉടുക്കേണ്ടത്? എങ്ങനെയാ കൊച്ചിന്റെ ഫീസ് കൊടുക്കേണ്ടത്? എങ്ങനെയാ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്? എന്റെ തലമുറയുടെ അവസ്ഥ എന്താ? ഇങ്ങനെ ഒട്ടനവധി വല്ലാത്ത വേദനകൾ നമ്മെ വരുമ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി വേറൊന്നിന്റെ പുറകെ പോകരുത്, അവനെ മാത്രം ആശ്രയിക്കണം. ഇതാണ് ഉപദേശപരമായ വിശ്വാസത്തിന്റെ നാലാമത്തെ കാര്യം. ബോധ്യമാകുന്നുണ്ടോ? അല്ല, വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിന്റെ ഗൗരവം കുറച്ചു കളയല്ലേ. അറിയണം കർത്താവാരാണെന്നുള്ള കാര്യം, അനുസരിക്കണം അവന്റെ ഉപദേശത്തെ, ആരാധിക്കണം യേശുവിനെ മാത്രം, ആശ്രയിക്കണം ജീവിതത്തിന്റെ വഴിത്താരകൾ എല്ലായ്പ്പോഴും. പ്രഭുക്കന്മാരിൽ എന്തോ ചെയ്യരുത്, ആശ്രയിക്കരുത്. മനുഷ്യരിൽ എന്തോ ചെയ്യരുത്,
ആശ്രയിക്കരുത്, സ്വന്തം ഭുജത്തിൽ എന്തോ ചെയ്യരുത്, ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കരുത് എന്നുള്ള വാക്യമാണ് 118 സംഖ്യത്തിന് 8 വാക്യം. സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. യിരെമ്യാ പ്രവചനം 17:5 വാക്യത്തിൽ പറയുന്നു, യഹോവയെ വിട്ടുമാറി സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ശാപിക്കപ്പെട്ടവൻ. എന്റെ കീശയിൽ കാശുണ്ട്, എന്റെ തലമുറയെന്ന് വിദേശ രാജ്യങ്ങളിലാണ്, എനിക്ക് എന്റെ സ്വന്തം തന്റെ പേരിൽ തീരാധാരം എഴുതി കിട്ടിയ മണ്ണുണ്ട്, അതിനകത്ത് എനിക്ക് ആദായമുണ്ട്, കിളച്ചെടുക്കാനുണ്ട്, വെട്ടിയെടുക്കാനുണ്ട്, ഉളുത്തി പറിക്കാനുണ്ട് എനിക്ക് എന്നൊക്കെയുള്ള ഊറ്റം കൊള്ളാം. പക്ഷെ അതിലൊന്നുമല്ല ആശ്രയിക്കേണ്ടത്. നാളെ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായാൽ, ഒരു മണ്ടരിപാത ദൈവം ഇവിടോട്ട് അയച്ചാൽ, ഇതിനകത്തൊരു ചീക്കന്റെ പരിപാടി മരത്തിന് ദൈവം അയച്ചാൽ, തണ്ട് ഉറപ്പനോ പുഴുവോ പച്ചപ്പുഴുവോ വെട്ടിക്കിളിയോ കൊടിയ കാറ്റോ ഒരു ഭയങ്കര പ്രളയമോ ഒക്കെ കയറി വന്നാൽ, മൂറോമാവുകാര് അന്ന് മലയുടെ മുകളിലെ മുറ്റത്തുമാവെന്ന് മണ്ടയ്ക്ക എന്നൊന്നും കരുതണ്ട. ഇതിനെല്ലാം കൂടെ ഏളയ്ക്ക് മാറിക്കാൻ തമ്പുരാന് കഴിയും ദൈവത്തിന്റെ ശിക്ഷാ നടപടി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലൊന്നുമല്ല ആശ്രയിക്കേണ്ടത്, നിന്റെ വീടിനെയും അതിന്റെ മതിലകത്തെയും നീ വളർത്തുന്ന നായുടെ ശൗര്യത്തിലൊന്നുമല്ല ആശ്രയിക്കേണ്ടത്, ആശ്രയിക്കണം. വലിയ ബന്ധകോസുകാരൻ വിശ്വാസത്തിന്റെ വലിയ കാര്യം ഊറ്റം പറയുന്നവൻ, വലിയ വീട് വെച്ച് ചുറ്റുമതില് കെട്ടി ഭയങ്കരമായ ഗേറ്റും പിടിപ്പിച്ച് അതിനകത്തു തന്നെ ഇങ്ങനെ സ്വൈര്യമായി സല്ലപിച്ച് കഴിയുമ്പോ മറ്റാരും അവനെ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ ഗേറ്റിങ്കിൽ വടിവത്തെ അക്ഷരത്തിൽ ഒരക്ഷരം കൊണ്ടൊരു ബോർഡ് കടിക്കുന്ന പട്ടി കൊണ്ട് സൂക്ഷിക്കുക. മനസ്സിലായോ? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന മനപ്പാഠം സൺഡേ സ്കൂളിന്റെ കാലം മുതൽ പഠിച്ചവന്റെ വീട്ടുമുറ്റത്ത് എഴുതി വെച്ചിരിക്കുക, കടിക്കുന്ന പട്ടിയുണ്ട് എന്ന് പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങളെ ശല്യം ഉണ്ടാക്കരുതെന്ന് നേരിട്ട് പറയുന്നതിന് പകരമാണ് എന്ത് എഴുതി വെച്ചേക്കുന്നത്? കടിക്കുന്ന പട്ടിയുണ്ട്. പട്ടി ചത്തിട്ട് കാലം ഒത്തിരിയായി, ബോർഡൊന്നും മാറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? വേറെ പുള്ളിയുടെ വീട്ടിന്റെ വാതിൽ എഴുതി വെച്ചിരിക്കുക, ഇത് പൊതുവഴി അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കയറി വരല്ലേ എന്നാ അതിന്റെ അർത്ഥം. വേറൊരുവൻ അല്പം കൂടെ കണിശക്കാരൻ എഴുതി വെച്ചിരിക്കുന്നു, ഇതുവഴി പ്രവേശനമില്ല. അല്പം കൂടെ പച്ചപ്പരിഷ്കാരി അങ്ങ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ധനം കൊണ്ട് മുഴുവൻ കമ്പിയും കട്ടയും കല്ല് സിമന്റ് മതിലുമാക്കിയവൻ എഴുതി വെച്ചിരിക്കുക, ഭയങ്കര സെറ്റപ്പ് ആ ഗേറ്റിന് എഴുതി വെച്ചിരിക്കുന്നു. ലോക്ക് സിസ്റ്റം ഒക്കെ ഭയങ്കരമാ. 3 പ്രാവശ്യം മുട്ടുക, പ്രതികരിക്കുന്നില്ലെങ്കിൽ ദയവായി മടങ്ങി പോവുക എന്ന സാഹിത്യമാണ് നോക്കിക്കേ. നമ്മൾ ആ ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് എന്തോ ചെയ്യണം, കണിങ് 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 3 പ്രാവശ്യം ഇങ്ങനെ അടിക്കണം. അപ്പൊ അകത്തൊന്ന് കൊച്ചമ്മ ഇറങ്ങി വന്ന് അകത്തൊരു ദൂരദർശനം വെച്ചിട്ടുണ്ട്, അതിനകത്തൂടെ നോക്കും പുറത്ത് വന്ന് ആരാ മുട്ടിയെന്നുള്ള കാര്യം. ആളിനെ അകത്ത് നിന്ന് നോക്കിയാൽ പുറത്ത് നന്നായി കാണാമെന്ന വലുപ്പത്തിലാ സംവിധാനം. മനസ്സിലായോ? തിളക്കമാറുന്ന ദൂരദർശിനി. അപ്പൊ അകത്ത് നിന്ന് നോക്കിയാൽ മതി പുറത്താണെ. അപ്പൊ പുറത്ത് നോക്കിയാൽ നമുക്ക് ഈ അമ്മമ്മയെ കാണാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കാരി 3 പ്രാവശ്യം മുട്ടുന്നതിന് പ്രതികരിക്കുന്നില്ലെങ്കിൽ അടുത്ത വാചകമാ എന്തോ ഇതോണം, മടങ്ങി പൊക്കോണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അകത്ത് ആവാതെ ചൂടെ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിലേ എന്തോ ഉള്ളൂ, കയറി വരാൻ അകത്തൊന്നൊരു ശബ്ദം, അന്നേരം നമുക്ക് തുറന്ന് കയറി വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സെറ്റപ്പിൽ കഴിയുന്ന ചില പുള്ളികളുണ്ട്. അപ്പം കടിക്കുന്ന പട്ടി കൊണ്ട് സൂക്ഷിക്കുക, ഇത് പൊതുവഴിയല്ല, ഇത് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ഈ മതിൽക്കെട്ടും എഴുതി വച്ചിരിക്കുന്ന ബോർഡും ഡാമ് തുറന്ന് 15 രാത്രി മുതൽ ഒഴുകി ഇറങ്ങിയ വെള്ളത്തിന് മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ. അത് കയറി അങ്ങ് ഒഴുകി ഇതിനകത്തോടെ കടിക്കുന്ന പട്ടിയെ പൊക്കിയെടുത്ത അറബിക്കടലിൽ കൊണ്ട് തള്ളി. മനസ്സിലായില്ലേ? നിക്കക്കള്ളി ഇല്ലാതെ മുകളോട്ട് മുകളോട്ട് കയറി, എവിടം പറയാ മുകളോട്ട് കയറുക, അവസാനം മുകളോട്ട് കയറി പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ വന്നിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയില്ല. അവിടെ നിന്ന് ആകപ്പാടെ വല്ലാതെ നിന്ന് നിലവിളിച്ചപ്പോൾ ഹെലികോപ്റ്റർ വന്ന് പൊക്കിയെടുത്തോണ്ട് പോയി. ചിലരെ അങ്ങ് കൊല്ലത്തുനിന്നും ആലപ്പുഴയെന്നും വളരെ സ്നേഹമുള്ള ഹൃദയമുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ആയുധവും അവരുടെ പടവും ഒക്കെയായി വന്ന് രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ട് തള്ളി. മനസ്സിലാകുന്നുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പിന്റെ ചിത്രം നമുക്ക് മറക്കാനാവുമോ? സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ, സ്വാർത്ഥതയുടെ സപ്രപഞ്ച കട്ടിലിൽ കഴിഞ്ഞിരുന്ന എല്ലാ ആളുകളും കൂടെ ഒരുമിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. എത്ര ഭയങ്കരമാ ദൈവത്തിന്റെ വിധി എന്നറിയാമോ? ഒരു കുട്ടകത്തിൽ വേവുന്ന ചോറിനും ഒരു കലത്തിൽ വേവുന്ന സാമ്പാറിനും വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. സങ്കടമുണ്ട് എനിക്കത് പറയുമ്പോ. ഇത് ഈ ഒരു അവസ്ഥ ഇനി ആവർത്തിച്ചുകൂടായികയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മതിലകത്തിലല്ല ആശ്രയിക്കേണ്ടത്, നമ്മൾ വളർത്തുന്ന നായ്ക്കളിലല്ല ആശ്രയിക്കേണ്ടത്, നമ്മൾ സെക്യൂരിറ്റി നിർത്തിയിരിക്കുന്ന ഗൂഖയിലല്ല ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കാൻ ഒരു ഇടം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അത് ക്രിസ്തു യേശുവിൽ.
ക്യൂ നിന്ന് വാങ്ങിച്ച ചോറ് ഒരു കല്ലിലോട്ട് കയറിയിരുന്ന് ഇങ്ങനെ വാരി കഴിച്ചോണ്ടിരിക്കുക കണ്ണുനീരോട്. അടുത്ത് വന്നൊരാൾ ഇരുന്ന് കഴിക്കുക, മിണ്ടിയിട്ടില്ല ഇന്നുവരെ. അപ്പൊ ചുമ്മാ ചോറ് കഴിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ ചോദിച്ചു, എവിടെ താമസം? അപ്പൊ പറഞ്ഞു, ഞാനാ കവല, കവലയിലെവിടെ? വില്ലേജ് ഓഫീസിന്റെ അടുത്ത്. വില്ലേജ് ഓഫീസിന്റെ അടുത്ത് എവിടെ? അവിടെ രണ്ടു നിലയില്ലേ? ആ രണ്ടു നിലയുടെ തൊട്ട്, അയ്യോ രണ്ടു നിലയുടെ എവിടെ? രണ്ടു നിലയുടെ തൊട്ടടുത്ത്. കണ്ടിട്ടില്ല ഇതുവരെ. ആ ഞാൻ രാവിലെ അങ്ങ് പണിക്ക് പോകും, പിന്നെ രാത്രിയാ വരുന്നത്, കാണാൻ പറ്റിയിട്ടില്ല. അല്ല സാറ് എവിടെ? അല്ല നിങ്ങൾ പറഞ്ഞ ആ രണ്ടു നില എന്റെയാ? ഇപ്പൊ രണ്ടു നില കഴിഞ്ഞവനും മതിലിനോട് ചേർന്ന് കൊച്ചു കൂരെ കഴിഞ്ഞവനും കൂടെ ഒരുമിച്ച് കാണാൻ ദൈവം ഒരിക്കലൊരു വഴിയാ. ദുരിതാശ്വാസ ക്യാമ്പോ, മനസ്സിലായോ? തൊട്ടടുത്ത വീട്ടിലെ വിങ്ങുന്ന വേദനയും നൊമ്പരവും ഹൃദയത്തിന്റെ വ്യഥയും അറിയാൻ വയ്യാതെ അതിനകത്ത് മാത്രം കഴിയുന്നവൻ, തൊട്ടടുത്ത ആളിനെ കണ്ടെത്താൻ ദുരിതാശ്വാസ ക്യാമ്പ് ദൈവം ഒരുക്കിയ ഒരു വഴിയാ. ഇത് നാം തിരിച്ചറിയണം. ഇതിൽ നിന്നൊരു പാഠം നാം ഉൾക്കൊള്ളണം. എത്ര അതിലും വലിയ വീടുവാണെങ്കിലും തൊട്ടപ്പുറത്തുള്ളവന്റെ വേദന അറിയാത്തവൻ ക്രൈസ്തവനല്ല. അവന്റെ പെന്തക്കോസ് കൊണ്ട് പ്രയോജനമില്ലെന്ന് പഠിക്കണം. അവന്റെ പാട്ടും പ്രാർത്ഥനയും പ്രയോജനമില്ലാത്തതാണ്. അവിടെ വേദനപ്പെടുന്ന ആള് പാപ്പച്ചനോ അന്നമ്മയോ ദിന്നമ്മയോ കറിയാച്ചനോ തങ്കച്ചനോ അല്ല, ചിലപ്പോ രമണിയോ കല്യാണിയോ ഗോപിയോ ശശിയോ ഗോമതിയോ പാത്തുമായോ റഫീക്കോ അബ്ദുൾ റഹ്മാനോ ലൈലാ ബീവിയോ ആയിരിക്കും. മനുഷ്യത്വത്തിന്റെ മാത്രം കാഴ്ചപ്പാടിൽ അവനെ താങ്ങാൻ, വഹിക്കാൻ, സഹിക്കാൻ, അവനെ ചുമക്കാൻ, അവനെ വാരിക്കൊടുക്കാൻ, അവൻ ഉടുപ്പിക്കാൻ കഴിയുന്നതാ യഥാർത്ഥ ക്രൈസ്തവീകത എന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്വാർത്ഥത പറിച്ചൊരിഞ്ഞു മാറ്റണം, യേശുവിനെ ആശ്രയിക്കാൻ കഴിയണം നമുക്ക്. അടുത്ത ഓർമ്മയും കൂടെ പറയട്ടെ, യേശുവിനെ അനുകരിക്കണം. അനുകരണം, ഓ അത് ഭയങ്കരമാണ് പ്രിയമക്കൾ. എന്ന പോലെ അവനെ അനുകരിക്കണം നമ്മൾ. ഫെസലഞ്ചന്റെ ഒന്ന്, എന്താ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ? അനുഗമിക്കണം, അനുകരിക്കണം, രണ്ടും അർത്ഥതലത്തിൽ ഏകദേശം സമാനമാണ്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തനതു സ്വഭാവം നമ്മിലേക്ക് ആവാഹിക്കണം. യേശു സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ഒക്കെയാ, അതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. പക്ഷെ യേശു സ്നേഹമാണ്, അനുകരിക്കാവുന്നത്. യേശു വിശുദ്ധനാ, അനുകരിക്കാവുന്നത്. യേശു വിശ്വസ്തനാ, അനുകരിക്കാവുന്നത്. യേശുവിന്റെ മനസ്സലിവ് ദയ കരുണ ആദിയായത്, യേശുവിന്റെ താഴ്മയുടെ അനുഭവങ്ങൾ, ഇതെല്ലാം അനുകരിക്കാവുന്നതാ. എത്ര പേർ ആഗ്രഹിക്കുന്ന യേശുവിനെ അങ്ങനെ അനുകരിക്കാൻ? ഇതാണ് പ്രിയരെ ഉപദേശപരമായ വിശ്വാസം. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾ ഉപദേശപരമായി ഈ അഞ്ച് കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴ ക്രൈസ്തവീകത ധന്യമാകുന്നത്. എത്ര പേർക്ക് ബോധ്യമായി? ഇനി അടുത്തത് വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രൈസ്തവ അടുത്ത സംഗതി എന്ന് പറയുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതമാണ്. എന്താ പ്രായോഗിക ക്രിസ്ത്യ ജീവിതം? പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളത്. ഉപദേശപരമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാൽ രണ്ടാമത് വിശ്വാസ സംബന്ധമായി നമ്മിലേക്ക് ഉണ്ടാകേണ്ട തലം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നത് എൻ്റെ ജീവിതം കൊണ്ടാകണം. എത്ര പേർക്ക് മനസ്സിലായി? യെസ്. എന്റെ കയ്യിൽ വേദപുസ്തകവും പാട്ടുപുസ്തകവും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടോ, എന്റെ വെള്ള ഷർട്ടോ എന്റെ സാരിയോ ബ്ലൗസോ അല്ലെങ്കിൽ ഞാൻ വർത്തിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളോ കൊണ്ടല്ല, പിന്നെ ആരോടും മിണ്ടാതെ മൗനിയായി നടക്കുന്നതൊന്നുമല്ല എന്റെ ആത്മീയതയുടെ തെളിവ്, എന്റെ ജീവിതത്തിന്റെ സുതാര്യതയാണ്. അതാണ് പ്രായോഗിക ജീവിതം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അത്? കൂട്ടത്തിൽ ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് 100% ഉറപ്പ് വേണം. ജനിപ്പിച്ച മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, നാട്ടുകാർക്കും വീട്ടുകാർക്കും, എന്തിനു നിന്റെ ചേർച്ചിലെ പാസ്റ്റർക്ക് 100% നിന്നിൽ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയണം. അതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം, യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. അതാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു മുതലാളി തന്റെ കവലയിലേക്ക് ഇറങ്ങി വന്നു. രാവിലെ എതിർവിട്ട് വന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു പോകുന്നു. കാരണം അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രമുഖ പൗരനും വളരെ സൽസ്വഭാവിയും ആദരണീയനുമായ ഒരാളായതുകൊണ്ട് ആരും അദ്ദേഹത്തെ കണ്ടില്ലെന്നും പറഞ്ഞു പോകത്തില്ല. വരുന്നവരൊക്കെ ഒന്ന് വിഷ് ചെയ്ത് താണുവണങ്ങിയിട്ടേ പോകും. അങ്ങനെ എതിർവിട്ട് വന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി അദ്ദേഹം ചോദിച്ചു, ഹലോ, ഞാനൊരു ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. പറഞ്ഞു, എന്താ സാറേ? എന്താ? എന്നെല്ലാവരും ഭവ്യതയോടെ നിന്നു. ചോദിച്ച ചോദ്യം ഇതാ, കണ്ടത്തിൽ കൊയ്ത്ത് തുടങ്ങി ഇന്നലെ മുതൽ. ആ, ഞങ്ങൾ അറിഞ്ഞായിരുന്നു, കൊയ്ത്ത് പാട്ടൊക്കെ കേട്ടു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ വെള്ളം എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം, എല്ലാ പ്രാവശ്യവും നമ്മുടെ കണ്ടത്തിൽ കൊയ്ത്ത് നടക്കുന്നുടനെ കതിർമണി പെറുക്കാൻ
ചിലർ വരാറ് പതിവുണ്ടല്ലോ, ഈ പ്രാവശ്യം ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടത്തിന്റെ വരമ്പത്തിൽ നിന്ന് നോക്കിയപ്പോ എനിക്ക് പരിചയമില്ലാത്തൊരു പെങ്കൊച്ച് ഈ പ്രാവശ്യം പെറുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വല്ല കുഴപ്പം പിടിച്ച കേസ് കേട്ടാണോ, കയറ്റി വിടണോ, നിങ്ങൾ എന്നാ പറയുന്നു എന്ന് ചോദിച്ചു. അവൾ ആരാന്ന, ഓ ആരാന്ന് മനസ്സിലായോ സംഭവം? ആരെ കുറിച്ചാ? രൂത്തിനെ കുറിച്ചാ. മുതലാളി ആരാന്ന് മനസ്സിലായോ? ബോവസ് നാട്ടുകാരോടൊക്കെ ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു ഇവൾ ആരാ ആണ്ട്. അതാണ് പ്രായോഗിക വിശ്വാസം. മുറ്റത്തുമാവിലൂടെ, നൂറോം മാവിലൂടെ, മല്ലപ്പള്ളിയിലൂടെ, കറുകച്ചാലിലൂടെ, നെടുങ്കുന്നത്തൂടെ നടന്ന ആളുകൾ ചോദിക്കാൻ നമ്മളെ കുറിച്ച് എങ്ങനുണ്ട്? ഓ ആരെ കുറിച്ചാ? എന്നാരെ കുറിച്ച്? എന്റെ പൊന്നെ ഒന്നും പറയണ്ട എന്ന ആളുകൾ പറയുമോ, അതോ നമ്മളെ കുറിച്ച് എന്തോ പറയും? ഈ വിചാരമാണ് പ്രായോഗിക ക്രിസ്ത്യ ജീവിതം. അയൽവാസി എന്തോ പറയും, അന്റി നാട്ടുകാർ എന്നാ പറയും, സഹോദരങ്ങൾ എന്നാ പറയും, അളിയൻ എന്നാ പറയും, നാത്തൂൻ എന്നാ പറയും, മച്ചാനും മച്ചമ്പി നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് എന്തോ പറയും. അതാണ് പ്രായോഗിക ക്രിസ്ത്യ ജീവിതം. സഹോദരിമാർക്കുള്ളതായോ ഒരു സ്തോത്രം പറ. ആ ഇനി ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിയാ, സഹോദരന്മാരോട് പറയാം, എല്ലാവർക്കും ഉണ്ട് പ്രായോഗിക ക്രിസ്ത്യ ജീവിതം. ഒരു സഹോദരി രാവിലെ ഭർത്താവിനെ ജോലിക്ക് യാത്ര ചെയ്തു. അന്തിയായപ്പോ അദ്ദേഹം കയറി വന്നു. ഭർത്താവിനോട് അവള് പറയാ, ചേട്ടാ, ചേട്ടാന്നാണോ, അണ്ണാന്നാണോ, അച്ഛാന്നാണോ, അതോ ദേ ദോ ദേണ്ടേ, എങ്ങനെ സ്വരാക്ഷരമാ, എന്തോ വിളിച്ചു, എന്തോ വന്ന് വേദോസത്തിന് തെളിവില്ലാത്തത് കൊണ്ട് ഞാനത് പൂരിപ്പിക്കുന്നില്ല. ഓക്കെ, വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ ഒരു ദൈവ പുരുഷനാണ്. പുരുഷലോകം മൊത്തം ശ്രദ്ധിച്ചോണം. നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ അത്ര ശരിയല്ലല്ലോ എന്നല്ല പറഞ്ഞേ, അവിടെ ഒരു നോട്ടം ആ പോക്കും തിരിഞ്ഞു തിരിഞ്ഞൊരു ഇടപാടും, എനിക്കെന്റെ ദേഷ്യമാ പറഞ്ഞേ, അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്തോ പറഞ്ഞേ, അവനൊരു ദൈവ പുരുഷനാണ്. ഈ പുള്ളി വഴി ചോദിക്കാൻ അവിടെ കയറിയിട്ടില്ല, വെള്ളം കുടിക്കാൻ അവിടെ ചോദിച്ച് കയറിയിട്ടില്ല, ഒന്നിനും അവിടെ കയറിയിട്ടില്ല. അങ്ങോട്ട് പോകുന്നു, കുറെ കഴിഞ്ഞിട്ട് എന്തോ കാര്യം സാധിച്ച് തിരിച്ചത് വഴി വരുന്നു. ഇവള് കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. പക്ഷേ കണ്ടപ്പോഴും ആ ഉടയും നടയും ഭാവവും രൂപവും ശാലീനതയും ശാന്തതയും ആ അവസ്ഥയും എല്ലാം മനസ്സിലാക്കിയപ്പോ അവിടെ ഉള്ളത്തിൽ ആത്മാവ് കൊടുത്ത ഒരു റിപ്പോർട്ടാണ് പറയുന്നത്, അദ്ദേഹം ആരാന്നാ ഒരു ദൈവ പുരുഷൻ. എനിക്ക് ആ വാചകത്തിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു പ്രയോഗമുണ്ട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ. ചിലർക്കൊരു വഴി ഒറ്റ പ്രാവശ്യം പോകാൻ പറ്റും, പിന്നെ അതിനെ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്? കൂടെ കൂടെ പോകുന്നുണ്ട്. മുറ്റത്തു മാവിലൂടെ ഇനിയും വരണം, നൂറോ മാവിലൂടെ ഇനിയും വരണേ എന്ന് പറഞ്ഞ് നാട്ടുകാർ നമ്മളെ യാത്ര അയക്കണം. അതെ, ഞങ്ങൾക്ക് കാക്കി ജോലിയൊക്കെ ഉണ്ടാക്കാൻ ഇനി മേല ഇതുവഴി വന്നേക്കല്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് യാത്ര അയക്കുന്ന ഒരു ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയും, കൂടെ കൂടെ പോകുന്നയാൾ, എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഇതാണ് പുരുഷവർഗത്തിന്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് അതാ. അപ്പൊ നിങ്ങൾക്കുള്ളതായി, സഹോദരിമാർക്കുള്ളതായി, പുരുഷവർഗത്തിനുള്ളതായി, കുഞ്ഞുങ്ങളെ കൊണ്ട് ശ്രദ്ധിച്ച്, അംഗൻവാടി ബാലവാടി LKG UKG മുഴുവൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, പ്ലസ് ടു വരെയുള്ള മുഴുവൻ പുള്ളികൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കണ്ടാലും പറയണം എന്തൊന്നാ, ക്രിസ്തീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണെന്ന് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയാൽ കാണുന്നവർ പറയണം, ഓ ഇത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മോള് തന്നെ, ആ കണ്ടോ ആ അച്ചടക്കം, ആ പോക്ക് വരവ് എന്ന് നാട്ടുകാർ പറയണം. ഏതാടാ ഈ തെറിച്ച സാധനം എന്നാരും ചോദിക്കാനിടയാകരുത്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം നമ്മൾ ക്രമീകരിച്ചതിന്റെ കുഴപ്പമാണെന്നാ, മനസ്സിലായില്ലേ? ദേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജകുമാരിയും തോഴിമാരും കൂടെ ഒരുമിച്ച് കുളിക്കടവിൽ പ്രാതസ്നാനത്തിന് വേണ്ടി വന്നു. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേ സൂര്യ നമസ്കാര കർമ്മം രാജകുടുംബത്തിന്റെ ഒരു ചടങ്ങ് ആചാരമാണ്. പ്രത്യേകിച്ച് രാജകുമാരിക്ക് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുന്ന കാലം, അപ്പം സൂര്യഭഗവാനെ പ്രസാദിപ്പിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പണ തർപ്പണാദികൾ ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അതിനുവേണ്ടി രാവിലെ നൈൽ നദിയുടെ തീരത്ത് പ്രാതസ്നാനത്തിന് വേണ്ടി വരിക. കുളിക്കാൻ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന സോപ്പും ചകിരിയെല്ലാം ആയിട്ട് ഇങ്ങനെ കുളിക്കാൻ രാവിലെ, അങ്ങനൊന്നും അല്ല, ഇത് പ്രാതസ്നാനത്തിന് വേണ്ടി വന്നതാ. സൂര്യ നമസ്കാരമാണ്, അതൊരു ആചാരമാണ്, അവരുടെ മതത്തിന്റെ ഒരു ആചാരമാണ്. അപ്പൊ അങ്ങനെ വന്ന നേരത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന നേരത്ത് അർദ്ധനഗ്നയായി നിന്നുകൊണ്ട് സൂര്യനെ നഗ്നത കൊണ്ട് പ്രസാദിപ്പിക്കണം, അതാണ് ആചാരത്തിന്റെ ഭാഗം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ സൂര്യ ഭഗവാൻ പ്രസാദിച്ചിട്ട് ഒരു തലമുറയെ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരെല്ലാ ദിവസവും രാവിലെ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രാതസ്നാനം നടത്തിക്കൊണ്ട് നിന്നപ്പോൾ നേർച്ചയായിട്ട് അങ്ങനെ ഭഗവാനെ, സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് ഒരു പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടു കുളിക്കടവിലേക്ക്. ഈ കുമാരി പറഞ്ഞു, ദേ അതെന്തോ നോക്കിക്കേ. തോഴിമാർ ഉടനെ ചാടി എത്തിപ്പിടിച്ച് കരയിലോട്ട് അടുപ്പിച്ചു. പെട്ടി അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോ പഴന്തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞു പൈതൽ ഇള്ളേന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ലാത്ത ഈ
സഹോദരി, ഈ തർമുദീസ് എന്ന് പറയുന്ന രാജകുമാരി പെട്ടിക്കകത്തുനിന്ന് കൊച്ചിനെ വാരി അങ്ങോട്ട് എടുത്ത് തുരുതുരാ മൊത്തം കൊടുത്തിട്ട് ആദ്യം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ആർക്ക് പറയാം അത്? സംശയമില്ല, ഇത് എബ്രായ വൈദങ്ങളിൽ ഒന്ന് തന്നെ. കണ്ടോ, 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇത് ആരാന്നാ. എബ്രായ വൈദങ്ങൾ ഇത് പറയണം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നാട്ടുകാർ. അതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ ലൈഫ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അംഗൻവാടിയിലാണെങ്കിലും എൽ കെ ജിയിലാണെങ്കിലും യു കെ ജിയിലാണെങ്കിലും പ്ലസ് വണ്ണോ പ്ലസ് ടു അതിന് മുകളിലോട്ടാണെങ്കിലും നമ്മുടെ ആൺകുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ പ്രകൃതം അച്ചടക്കം അവരുടെ ഭാവങ്ങളെല്ലാം കണ്ടിട്ട് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിലെ കുഞ്ഞാണെന്ന് പറയാൻ കഴിയണം. തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും മതമൗലികവാദത്തിലേക്കും കൊട്ടേഷൻ ടീമായിട്ടും ഒക്കെ ചെറുപ്പക്കാരെ വസൂലാക്കുന്ന ഒരുപറ്റം തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ തലമുറയെ വിട്ടുതരത്തില്ലെന്ന പ്രാർത്ഥനാ മുറിയിൽ നീ വല്ലാതെ ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചോണം. എന്റെ കുഞ്ഞ് ബംഗളൂരു മംഗളൂരു പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിജയവാഡയിലോ വിശാഖപട്ടണത്തോ എവിടെ പഠിച്ചാലും അതല്ല ഇന്ത്യയുടെ അപ്പുറത്തേക്ക് വ്യോമാതിർത്തികളുടെ നടുത്ത രാജ്യത്തേക്ക് ഇറങ്ങിയാലും തിന്മയ്ക്കോ ദോഷത്തിനോ യാതൊരു വിധത്തിലുള്ള അരുതരിതാത്ത കൂട്ടുകെട്ടിനും എന്റെ കുഞ്ഞ് പോകത്തില്ലെന്ന് ഉറപ്പുവരുത്തണം ഓരോ മമ്മിക്കും ഓരോ പപ്പായിക്കും. എത്ര പേർക്ക് അതിന് സ്തോത്രം പറയാൻ പറ്റും? തലമുറകൾ വഴിപിഴച്ചു പോകല്ലേ. ആധുനിക നൂറ്റാണ്ടിന്റെ പായലും തുരുമ്പും കറയും നമ്മുടെ തലമുറയെ പിടിക്കരുത്. അവരെ കർത്താവിന്റെ കൃപയിൽ വളരണം. എല്ലാവരും ഉപദേശിമാരാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അഭിഷേകത്തിന്റെ ജീവിതമുള്ളവരാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കും, അവരെ ഇറങ്ങി വരണം. ഇതേപോലെ വേദികളിൽ നാളെ പ്രയോജനപ്പെടാൻ നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ തയ്യാറാകണം. ഓരോ കുഞ്ഞുങ്ങളും വേദിയിൽ വന്ന് നിന്ന് പാട്ടുപാടുകയും ശുശ്രൂഷിക്കുകയും അതിന് നിറേഷൻ പറയുകയും ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ ഉള്ളം കുളിർക്കാറുണ്ട്. വളരെ ചെറുപ്രായത്തില് ഇതേപോലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു കൊച്ചുപയ്യനെ ദൈവം വളർത്തി വലുതാക്കിയാണ് ഇന്ന് ലോകത്ത് മിക്കപേരും അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി മാറിയ നിങ്ങൾ അനുഭവിക്കുന്ന ഈ എബ്രഹാം. വളർന്നത് വളരെ പരിമിതമായ ഒരു സാഹചര്യത്തില്, വളരെ വളരെ ദയനീയമായ ഒരു സാഹചര്യം. ചാണകം മെഴുക തറയിൽ ജനിച്ചു വീണ് വളർന്നു വന്ന പരിസ്ഥിതികൾ വളരെ വളരെ മോശമായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ദൈവം ആട്ടിൻതൊഴുത്തിൽ നിന്ന് ദാവീദിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ ആ പരിമിതമായ അവസ്ഥയിൽ നിന്ന് കൃപയാൽ ദൈവം മറത്തി വലുതാക്കിയതാ. അപ്പന്റെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണുനീര്, അവരുടെ ഇരുവരുടെയും മാതൃകാ ജീവിതം വളർത്തി വലുതാക്കുവാൻ പിന്നിലുണ്ടായിരുന്ന കുറെ ദൈവദാസന്മാർ, തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച കുറെ ദൈവദാസന്മാർ, ദൈവോദനം പഠിപ്പിച്ച കുറെ ആളുകൾ, അകതാരിൽ ഒരു പ്രസംഗകനുണ്ടെന്ന് തിരിച്ചറിവുണ്ടായ പല പ്രിയപ്പെട്ടവരും പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് ഇങ്ങനെ കയറി വരാൻ കാരണമായി മാറിയത്. ഞാൻ പറയുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ചലഞ്ചാകാന്, നീ ഏത് വീട്ടിൽ ജനിച്ചു കുഴപ്പമില്ല, നിന്റെ അപ്പന്റെ തൊഴിലെന്താ കുഴപ്പമില്ല, നിന്റെ അമ്മയുടെ തൊഴിലെന്താ കുഴപ്പമില്ല, നിന്റെ ജാതിയും നിന്റെ പേരും നിന്റെ കുലവും എന്താ കുഴപ്പമില്ല. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടാൽ നീ ആളുമാറിയവനായി മാറും, നീ ഏറ്റവും ശ്രേഷ്ഠമായി വിളങ്ങാനിടയാകും. അത് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന് നിന്റെ മേൽ ഒരു വലിയ പദ്ധതിയുണ്ട്, നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. നമ്മുടെ പെണ്ണുമാണുമൊന്നും പിഴച്ചു പോകരുത്, ദൈവകൃപയിൽ നിലനിൽക്കാനിടയാകണം അഭിഷേകത്തിന്റെ നിറവ്. അത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം, 85 കൊല്ലം കർത്താവിന്റെ വേല ചെയ്തൊരു ദൈവദാസനുണ്ട്. പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, ന്യായാധിപനായിരുന്നു. 85 ലധികം വർഷങ്ങൾ പ്രവാചകനും ന്യായാധിപനും പുരോഹിതനുമായിരുന്ന ഒരേ ഒരാൾ ഇസ്രായേലിൽ ശമുവേൽ മാത്രമേ ഉള്ളൂ. 85 കൊല്ലം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വന്ന് അവനോട് പരാതി പറയുന്നു, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. 85 കൊല്ലം ഉപദേശിയായി നടന്ന പുള്ളിക്ക് മക്കളെ നേടാൻ പറ്റിയില്ല. ഉദരത്തിൽ പിറന്നവനെ ഉദയവന് വേണ്ടി നേടാൻ പറ്റാതെ പോയ ഒരു ഉപദേശിയ ശമുവേൽ. ആ ദുരന്തത്തിന്റെ പിന്തുടർച്ചക്കാരായി മാറരുത് നമ്മളാരും. നിന്റെ തലമുറ തല്ലിനും കൊല്ലിനും കൊലപാതകത്തിനും അക്രമത്തിനും അനീതിക്കും ദൈവവചന വിരുദ്ധമായ നടപടിക്കും പോയിട്ട് നീ യേശു മാറാത്തവനെന്നും പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല, പാടുന്നതിനകത്ത് കാര്യമില്ല. തലമുറയെ നേടണം കർത്താവിന് വേണ്ടി. എന്റെ കുഞ്ഞിനെ മടക്കി വരുന്നത് വരെ ഞാൻ ഉപവസിക്കും കർത്താവ് എന്ന് തീരുമാനമെടുക്കുക 2019. ഞാൻ ഉറപ്പു പറയാം ഒരു വാഗ്ദത്തം നിങ്ങൾക്ക്. യെശയ്യാപ്രവാചകൻ പറയുന്നൊരു അനുഗ്രഹിതമായ വാഗ്ദത്തമുണ്ട്, നീ ആപത്തിനായി പ്രസവിക്കയില്ല. എത്ര പേർക്ക് വാഗ്ദത്തം ഏറ്റെടുക്കാൻ പറ്റും? നീ ആപത്തിനായി പ്രസവിക്കയില്ല.
ഇവിടിരിക്കുന്ന മുഴുവൻ മമ്മിമാരോട് ഞാൻ പറയാം, എന്റെ കുഞ്ഞു സഹോദരിമാരോട് ഞാൻ പറയാം, എന്റെ ജ്യേഷ്ഠത്തിമാരോട് ഞാൻ പറയാം, എന്റെ ആന്റിമാരോട് ഞാൻ പറയാം, നീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആപത്തിന് വേണ്ടി അല്ലെന്ന്, എന്ന് പറഞ്ഞ കണ്ണുനീര് വരുത്താൻ വേണ്ടി അല്ല നിനക്കൊരു സന്തതിയെ ദൈവം തന്നത്. ഈ വാഗ്ദത്ത വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണോ, ഞാൻ പ്രസവിച്ചത് ആപത്തിനായിട്ടല്ല. പ്രിയ പപ്പ, ഞാൻ താങ്കളോട് പറയാം, താങ്കൾക്കൊരു മകൻ ജനിച്ചെങ്കിൽ അത് ആപത്തിനല്ലെന്ന്, നിനക്ക് സന്തോഷം വരുമാറ്, സമാധാനം വരുമാറ്, ഒരു അനുഗ്രഹീതമായിരിക്കുന്ന തലത്തിലേക്ക് നിന്റെ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കേ. ഇവിടെ ഇരിക്കുന്ന പപ്പമാർക്കും മമ്മിമാർക്കും സുഖമുള്ള ഒരു ചിന്ത ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ മൈക്കും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് എബി അബ്രഹാം അല്ലെന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചേ. ഇതുവരെ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എബി അബ്രഹാമാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കും, ഒന്ന് വിഭാവന ചെയ്തേ, എബി അബ്രഹാം അല്ലേ നിൽക്കുന്നത്, ഈ മൈക്കും പിടിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ മകനാന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ മകളായി നിൽക്കുന്നത് ഉമ്മ ചിന്തിക്കേ. അതുപോലെ സുഖമുള്ളൊരു കാഴ്ച വേറെ ഉണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? നിങ്ങളുടെ മകനാണ് ഈ വേദി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിക്കേ. ഇത്ര നേരം നിങ്ങളോട് ദൈവത്തിന്റെ സനാതന വചനം പറഞ്ഞ താങ്കളുടെ മകനാണെന്ന് ചിന്തിക്കേ, താങ്കളുടെ മകളാണെന്ന് ചിന്തിക്കേ. അതുപോലെ സുഖമുള്ളൊരു കാഴ്ച വേറെ ഏതാ ഉള്ളേ? ഈ കാഴ്ച നിങ്ങൾക്ക് സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ്, മനസ്സിലായില്ലേ? എന്റെ സഹോദരിമാർ പലരും ഇവിടെയുണ്ട്, നിങ്ങൾ വെറുതെ ചിന്തിക്കേ. ഈ നിൽക്കുന്നത് എന്റെ ജീവിത പങ്കാളിയാന്ന് വെറുതെ ചിന്തിച്ചേ. അതെന്നാ സുഖമുള്ളൊരു കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊക്കെ യോഗം നടക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയുടെ എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ തണലും താങ്ങുമാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ ആൻസി ഏബ്രഹാം. ഈ മുൻനിരയിൽ ഇരിപ്പുണ്ട്, എൻ്റെ മകനുണ്ട്. ഒരു മകനെ ദൈവോചനം പഠിക്കാൻ സെമിനാരിയിലേക്ക് പറഞ്ഞു വിട്ടു. ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഈ ശുശ്രൂഷ ചെയ്യുന്നതാ എനിക്കിഷ്ടമെന്ന് മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങും വിട്ടില്ല, നേരെ സെമിനാരിയിലേക്ക് വിട്ടു. ദൈവോചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ബി ഡി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓതറ ഇന്ത്യ ബൈബിൾ സെമിനാരി. ഞാൻ ഇവരെയും കൊണ്ട് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ, വിദൂരതയിലൊന്നും കൊണ്ടുപോക്ക് നടക്കില്ല. അപ്പം ആ സമയത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളും, അവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് അനീഷ്, അനീഷിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഞാനൊരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് വിളിച്ചു. അവൾ ഈ വേദിയിലേക്ക് കയറുമ്പം രണ്ടുപേരും കൂടെ ആവേശത്തോടെ പറഞ്ഞു, അതാ എൻ്റെ മോൾ, അതാ എൻ്റെ മോൾ, അതാ എൻ്റെ മോൾ. അത് എന്നെ ഒരു ആവേശമാണ് നോക്ക്. വേദിയിൽ തൻ്റെ മകളോ തൻ്റെ മകനോ കയറി ഒരു പാട്ടുപാടുകയോ പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പേര് വിളിക്കപ്പെടുമ്പോൾ ഒരു അപ്പൻ്റെ അമ്മയുടെയും ഉള്ളിലെ സന്തോഷം എത്ര ഗംഭീരമാണ്. അതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സെൻട്രൽ ജയിലോ ലോക്കൽ ജയിലോ അല്ലെങ്കിൽ ജില്ലാ ജയിലോ സന്ദർശിക്കേണ്ടി വരിക മകളെയോ മകനെയോ കാണാൻ, ആ ഗതികേടൊന്ന് ആലോചിച്ചു നോക്കി. പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിനകത്ത് നിർനിമേഷനായി നിൽക്കുന്ന നിങ്ങളുടെ മകനെ കാണാൻ പോകേണ്ടി വരുന്ന ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കും. നിങ്ങളുടെ മകനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? ഇതിന്റെ വിവിധ വശങ്ങൾ പറയുന്ന എന്തിനാന്ന് അറിയാമോ? തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തരുത്. നീ 2019 ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്, നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്. പുകവലിച്ച് കഞ്ചാവടിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കള്ളുകുടിച്ച് ദേശത്ത് അപമാനമായി നടക്കുന്ന നിന്റെ മകനെ കർത്ത വഴി തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞാൽ അന്യഭാഷയില്ലാത്തതുകൊണ്ട് പ്രവചനം അല്ലെന്ന് ചിന്തിക്കരുത്. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ നിയോഗത്തോട് പറയുന്നു, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മമ്മിമാര് പ്രാർത്ഥന നിർത്തരുത്, പപ്പമാര് പ്രാർത്ഥന നിർത്തരുത്. ഈ പീസ് എന്ന് പറയുന്ന അനുഗ്രഹിത സുവിശേഷ സന്നദ്ധ സംഘടന ചെയ്ത കൺവെൻഷൻ നിമിത്തമായി ചില ചെറുപ്പക്കാരെ കർത്താവ് ഇറക്കിക്കൊണ്ടുവരാൻ പോകുക. ഇത് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ചില അന്ധകാരത്തിന്റെ അതീശത്വങ്ങൾ വിട്ടുമാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മനസ്സിലായല്ലോ, സഹോദരിമാരെ നോക്കിക്കൊണ്ട് പറയണം ഉത്തമ സ്തുതി, പുരുഷന്മാരെ നോക്കിക്കൊണ്ട് പറയണം ദൈവത്തിന്റെ പുരുഷൻ, കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പറയണം ഇത് ദൈവ പൈതൽ തന്നെ. എല്ലാവർക്കും ഉള്ളതായല്ലോ. ഞങ്ങൾ ഉപദേശിമാർ ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ, ഉപദേശിമാർക്കുള്ളത് കൊടുത്തില്ലല്ലോ. ചിലരെ നിങ്ങൾ തുറിച്ച് നോക്കുന്നു, ഞങ്ങളെ കുറിച്ച് പറയുന്ന കേൾക്കുന്ന സന്തോഷമാണല്ലോ. കേട്ടോ, കുഴപ്പമില്ല, എല്ലാവർക്കും പ്രസംഗം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എല്ലാവർക്കും ഉള്ളതാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഓക്കെ, ദൈവദാസന്മാരെ കുറിച്ചുള്ളത് കേട്ടോ. എല്ലാ ദൈവദാസന്മാരും ഒരുപക്ഷെ പ്രായോഗിക ജീവിതത്തിന്റെ സാക്ഷ്യം സൂക്ഷിക്കുന്നവരാകണമെന്നില്ല. ഞാൻ ആളിനെ കുറിച്ച് പറയാം. കഴുത തേടി ഇറങ്ങിയ ഒരു മുതലാളി, മുതലാളിയുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയും കൂടെ ഉണ്ടായിരുന്നു. മുതലാളിയും തൊഴിലാളിയും കൂടെ നടക്കുക. ശാലീം ദേശം, ശാലിശ ദേശം, എഫ്രൈം ദേശം, സൂഫ് ദേശം, ബെന്യാമിൻ ദേശം,
അഞ്ച് ദേശങ്ങൾ സഞ്ചരിച്ചു, കാണാതെ പോയ കഴുതയെ കണ്ടു കിട്ടിയില്ല. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി മുതലാളിയോട് പറഞ്ഞു, അല്ല മുതലാളി തൊഴിലാളിയോട് പറഞ്ഞു, ദേ കഴുത തേടി നടക്കുന്ന മതിയാക്കി, നമുക്ക് അങ്ങ് പോയേക്കാം വീട്ടിലോട്ട്. അപ്പോ തൊഴിലാളി പറഞ്ഞു, അയ്യോ എന്റെ പൊന്നു സാറേ അങ്ങനെ പോവല്ലേ, അപ്പൻ ഏൽപ്പിച്ച ദൗത്യമല്ലേ, കഴുത കണ്ടു കിട്ടിയിട്ടേ പോകാവൂ. ഓ ഇനി എവിടെ തപ്പാനാ, അത് പോട്ടെ വേറെ നമുക്ക് കഴുതകളെ വാങ്ങിക്കാം. അയ്യോ അങ്ങനെ പറയരുത്, എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ച് കഴിയുമ്പോഴേ ചിലർക്ക് നല്ല ഐഡിയ വരത്തുള്ളൂ. തൊഴിലാളി പറയാ, എനിക്കിപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു, ഐഡിയ കൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണല്ലോ. അപ്പം എന്താ നിന്റെ ഐഡിയ? അപ്പൊ അവൻ പറഞ്ഞ ഐഡിയ എന്താണെന്നറിയാമോ, ഇവിടെ അടുത്ത് ഒരു ദൈവ പുരുഷനുണ്ട്. ആ ഇവിടെ അടുത്തൊരു പുരുഷനുണ്ടെന്നല്ല, പിന്നെ അടുത്തത് അവൻ മാന്യനാകുന്നു. ഓ അടുത്തത് അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ഇനി കൂടിയ ദൈവദാസന്മാരെ കുറിച്ചുള്ള വിശേഷണം എന്തോ വേണം നിങ്ങൾ പറ. ഇവിടെ അടുത്ത് ആരുണ്ടെന്ന? ഒരു ദൈവ പുരുഷനുണ്ട്. അവൻ ആരാകുന്നു? മാന്യൻ. ഞങ്ങളുടെ നാട്ടിലൊരു ദൈവദാസനുണ്ട്, ബാക്കി പൂരാക്കാരോ? നിങ്ങൾ പൂരിപ്പിക്കുക, എന്തോ പൂരിപ്പിക്കട്ടെ. ഉദേശിമാരെ കുറിച്ച് എന്തോ നാട്ടുകാർ പറയും, ഞങ്ങളുടെ അടുത്തൊരു ദൈവദാസനുണ്ട്, പോൻ അച്ചോ, ബാക്കി എന്തായിരിക്കും പറയുക. ഇവിടെ ഒരു ദൈവ പുരുഷനുണ്ട്, അവൻ ആരാന്ന പറഞ്ഞേ? മാന്യനാകുന്നു. അടുത്തത് അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ഇതാണ് ഉപദേശിമാർക്കുള്ള പ്രായോഗിക ഉപദേശം. എത്ര പേർക്ക് ബോധ്യമായി? ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രായോഗിക ഉപദേശത്തിന്റെ തെളിവ് കിട്ടിയെങ്കിൽ, യേശുവിനെ അറിയണം അത് ഉപദേശപരമാണ്, യേശുവിനെ പോലെ ആയിത്തീരണം അത് പ്രായോഗികമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഡോക്ട്രിനൽ ഫെയ്ത്ത്, പ്രാക്ടിക്കൽ ഫെയ്ത്ത്. ഒരെണ്ണം കൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ നിർത്തട്ടെ, സമയമേറെ അതിക്രമിച്ചു. അടുത്ത സംഗതി ഇതാണ്, എന്താ? ക്രിയേറ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ എന്താ? തീഷ്ണമായ വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 11:40, വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വിശ്വാസം ഏതാണെന്നറിയാമോ? ഒന്ന്, ഉപദേശം ശരിയാകണം. രണ്ട്, ജീവിതം ശരിയാകണം. മൂന്നാമത്തേതാണ്, നാം വിശ്വസിക്കുന്നത് എന്തും കർത്താവ് സാധ്യമാക്കി തരും. അവൻ എന്റെ വീട്ടിൽ വരണ്ട, ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവൻ എന്നെ തൊടണ്ട, ഞാൻ അവനെ തൊട്ടാൽ മതി. ഒറ്റ വാക്ക് കൊണ്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരമാകും. എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷെ എന്റെ കർത്താവിനെ കൊണ്ട് കഴിയും. എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്റെ കർത്താവ് സർവസമ്പന്നനാണ്. അവൻ സർവത്തിനും മീതെ ദൈവമാണ്. എന്റെ രോഗം തീഷ്ണമാണ്, എനിക്കറിയാം. 4th stage, 5th stage ഒക്കെ കഴിഞ്ഞു. ട്യൂമർ, അത് കൂടുതലായി. ക്യാൻസർ, പല സ്റ്റേജ് കഴിഞ്ഞു. ഇനി അധികം ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കർത്താവ് സർവത്തിനും മീതെ വലിയവനാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസത്തെയാ എന്താ പറയുന്നത്? ക്രിയേറ്റീവ് ഫെയ്ത്ത്. എത്ര പേർക്ക് ആ വിശ്വാസം ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയും? രോഗം തീഷ്ണമാ, പക്ഷെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അടിപ്പിണരുകളാൽ സൗഖ്യം വരുത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വലുതാണ്, പക്ഷേ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. തലമുറയുടെ വഴി അടഞ്ഞു നിൽക്കുകയാകാം, പക്ഷേ ഉടനടി വഴി തുറന്ന് നിന്റെ തലമുറയെ മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇട്ടവട്ടത്തിൽ കറങ്ങി നടക്കേണ്ടതല്ല നമ്മുടെ തലമുറ. അവരിടത്തോട്ടും വലത്തോട്ടും പരക്കും, ജാതികളുടെ ദേശം അവരവകാശമാക്കും. ഞാൻ ഉണ്ടാക്കിയ പുതിയ രക്ഷയിലെ പുതിയ ആകാശം എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിന്റെ തലമുറ എന്റെ മുമ്പാകെ നിൽക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിച്ചോണം. അരാജകത്വം മാറണം, അസന്തുഷ്ടി മാറണം, വല്ലാത്തതായിരിക്കുന്ന പരാധീനതയുടെ സാക്ഷ്യം മാറ്റണം. അയ്യോ അയ്യോ എന്നും പറഞ്ഞ് നടക്കരുത്, വയ്യോ വയ്യ എന്നും പറഞ്ഞ് നടക്കരുത്, ഇല്ല ഇല്ല എന്നും പറഞ്ഞ് നടക്കരുത്. എല്ലാം സാധ്യമാക്കുന്ന ഒരു കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. നാളെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നെ ആരാ നടത്തുന്നെന്ന് എനിക്കറിയാം. നാളെ എന്ത് പ്രളയമാ ഉണ്ടാകാൻ പോകുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് വാഗ്ദത്തം തന്നവൻ ആരാന്ന് എനിക്കറിയാം. ഇന്ന് വരെ എന്നെ നടത്തിക്കൊണ്ടു വന്ന ആരാന്ന് എനിക്കറിയാം. 2018 ഭീകരതയ്ക്ക് എന്നെ വിട്ടുകൊടുക്കാതെ 2019 നടത്തിക്കൊണ്ടു വന്നത് എന്റെ ഡോക്ടർ അല്ല, ഞാൻ കഴിച്ച മരുന്നും ഗുളികയല്ല, ഞാൻ ഡ്രൈവിംഗിൽ വൈദഗ്ധ്യമുള്ളവനായതുകൊണ്ടല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത്, ഒരുവൻ എന്റെ കരം പിടിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. നിന്റെ വീട്ടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ, നിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരുത്താൻ, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ, ആത്മീയ ശുശ്രൂഷയുടെ രംഗത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ, നിന്റെ നാവിന്റെ മേൽ പുതിയ അഭിഷേകം വരാൻ, ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ നിന്നെ ഒന്നുകൂടെ ഉയർത്താൻ കർത്താവിന് കഴിയും എന്ന വിശ്വാസമാണ് ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിൽ ശ്രേഷ്ഠമായ വിശ്വാസം. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരാധിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രിയിൽ ശക്തമായി കർത്താവിനെ സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ നിറവോടെ ആത്മബലത്തോടെ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി തോറ്റു തുന്നം പാടുകയാണ്. വല്ലാത്ത അതീശത്വങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. ദേശത്തിന്റെ വല്ലാത്ത തിന്മകളുടെ വ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, മദ്യപാനത്തിന്റെ ആസക്തികൾ, വ്യഭിചാരത്തിന്റെ ആസക്തികൾ ദേശം വിട്ടുമാറുകയാണ്.
ശക്തമായ ദൈവമക്കൾ ആരാധിക്കേ. ഈ രാത്രി രാത്രിയുടെ രാത്രിയാകട്ടെ, ചില അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. നിന്റെ ശുശ്രൂഷയ്ക്ക് കുച്ചുവിലങ്ങിടുന്ന്, നിന്റെ ശുശ്രൂഷയ്ക്ക് പരിമിതികൾ നിശ്ചയിക്കുന്ന, ഇന്നതുവരെ ആകാവൂ എന്ന് പറഞ്ഞ് നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ഒരു പരിമിതി നിശ്ചയിക്കുന്ന ദുഷ്ട വ്യാപാരത്തോട് പറ, യേശുവിന്റെ നാമത്തിൽ വഴിമാറ്. ശക്തമായി ഒരു പാട്ടിന് വേണ്ടി കാത്തു നിൽക്കണ്ട്, പാട്ടിന്റെ രണ്ടാം റൗണ്ടിന് വേണ്ടി കാത്തു നിൽക്കണ്ട്, താളമേളങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട്. ഈ രാത്രി കേട്ട വചനം ഉള്ളിൽ ആരോഗ്യമായി തീരുമെങ്കിൽ അഭിഷേകത്തിന്റെ നിറവേറെ. കാലങ്ങളായി തച്ചിന് കുട്ടിയിരുന്ന് ചെയ്യുന്ന ചില ദുർമന്ത്രവാദത്തിന്റെ പോരികൾ, നിന്റെ വീടിനെ നോക്കി ചെയ്തത്, നിന്റെ മണ്ണിനെ നോക്കി ചെയ്തത്, നിന്റെ ആരോഗ്യത്തെ ലക്ഷ്യമിട്ട് ചെയ്തു വന്ന് ചില വല്ലാത്ത വ്യാപാരങ്ങൾ, ചില വല്ലാത്ത പോരികൾ, ചില വല്ലാത്ത സാധാന്യ വ്യാപാരങ്ങൾ, ചില ചെയ്ത്തു ദോഷങ്ങൾ, ചില നേർച്ചകൾ കാഴ്ചകൾ, ചില ആവാഹന ശക്തികൾ ഇന്ന് രാത്രി അതിന്റെ കെട്ടുപൊട്ടി മാറുക. ദേശം വിഴുവിക്കപ്പെടാൻ പോവുക, ചില വ്യക്തികളെ ദൈവം തൊടാൻ പോവുക, ചില കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എല്ലാവരും അക്കരം അടിച്ചു കിടന്നവനെ ആരാധിക്കേ. നിന്റെ തലമുറയോട് നീ ഇടപെടാൻ പോവുക, നിന്റെ ജീവിത പങ്കാളിയോട് നീ ഇടപെടാൻ പോവുകയാണ്. പീസ് ഗോസ്പൽ ടീമിന്റെ ഈ കൺവെൻഷൻ ദേശത്തൊരു സമാധാനം അയക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമല്ലോ. കേൾപ്പിച്ച ദൈവികാലോചനയുടെ മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവകൃപ നമ്മിലേക്ക് വ്യാപരിക്കപ്പെടേണ്ടതിന് ഈ പ്രാവശ്യത്തെ കൺവെൻഷന് വേണ്ടി ഏറിയ പ്രാർത്ഥനകൾ, കണ്ണുനീര്, വിയർപ്പിന്റെ നനവ്, ഒട്ടനവധി അധ്യധ്വാനങ്ങളുണ്ട്. മൂന്ന് രാത്രികൾ ദൈവം അനുഗ്രഹമാക്കി നൽകി. ഇവിടെ വന്നത് ഉപകാരമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവിങ്കര വിശ്വാസമാണ് നമ്മെ ദൈവ മക്കളാക്കുന്നത്. നമ്മുടെ കർത്താവിങ്കര വിശ്വാസമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ കർത്താവിങ്കര വിശ്വാസമാണ് നമുക്ക് വേണ്ടുന്ന നന്മകൾ നൽകി തരുന്നത്. ഉപദേശപരമായ വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. ഒരു നിമിഷം കൂടെ ആശീർവാദം പറയുന്നതിന് തൊട്ട് മുൻപുള്ള ചില മിനിറ്റുകൾ മാത്രമാണിത്, അധികം നീട്ടത്തില്ല. ഒന്ന് രണ്ട് വരികൾ മാത്രം ചേർന്ന് പാടി എല്ലാം മറന്ന് ഒന്ന് ആരാധിച്ച് ഈ രാത്രി പന്തല് വിട്ട് നമുക്ക് പോകാം. പ്രിയ കുഞ്ഞുങ്ങൾ, നമുക്ക് വേണ്ടി ആ ഗാനങ്ങൾ ആലപിച്ച് ചേർന്ന് പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും 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 ആലോചിക്കുക. Hallelujah, Hallelujah, Yeshua Sa'ud.
Oh.